ഒരുവിധം ഓടിക്കത് ചെത്തി ആഴക്കടലിൽ നിന്നിങ്ങെത്താൻ കുറച്ച് സമയം എടുത്തു അപ്പോൾ ഒന്നാമത് മഴയൊക്കെ ആണല്ലോ ഭയങ്കര കൊടുങ്കാറ്റ് ഇതൊക്കെ തരണം ചെയ്താണ് ഒരുവിധം ഞാൻ ഇന്ന് എത്തി അതാണ് കുറച്ച് വൈകിപ്പോയത് ഈ ഡിപ്രഷനൊക്കെ കുറേ നമ്മൾ ഓവർകം ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഓ ഇതൊക്കെ എടുത്ത് മാറ്റാൻ മറന്നുപോയി നമ്മളെ കണ്ണടവിടെ പോയി യെസ് യാ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ നമ്മളുടെ വിഷയം ഈ ആഴക്കടലിലേക്ക് കൂടുതൽ ഊളി ഇട്ടിറങ്ങി ഓരോരോ വിഷയങ്ങളായിട്ട് നമ്മളൊന്ന് അറുത്തു മുറിച്ച് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഏതായാലും ഇത് പരിശോധിച്ച് ഓൾറെഡി പരിശോധിച്ച് കഴിഞ്ഞതാണ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു കയറിയാലോ എന്നുള്ള ഒരു ആലോചനയിലാണ് പ്രത്യേകിച്ചും ഇസ്ലാമിൽ ഇപ്പോൾ ഹൂറികൾക്ക് വലിയ ഡിമാൻഡ് ഒന്നുമില്ല അധികം ഹൂറികൾ കുറച്ച് ബാക്കിയാണെന്നാണ് അറിയുന്നത് അപ്പോൾ പിന്നെ മാത്രമല്ല ഇപ്പോൾ കുറച്ച് പോഷകാഹാരമൊക്കെ കൂടുതൽ കിട്ടുന്നുകൊണ്ട് കുറച്ചുകൂടി തുടുത്ത് വരുന്നുണ്ട് ഹൂറികൾ എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തിരിച്ചു തിരിച്ച് പോയാലൊന്നൊരു ആലോചന ഇല്ലാതില്ല എന്തായാലും നമുക്ക് ഈ ഒരു വിഷയം അപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ എന്തിനാണ് അതിനകത്ത് ഈ ഇസ്ലാമിനെ പിടിച്ചുകൊണ്ട് വരുന്നത് ഇസ്ലാമില്ലാതെ നിങ്ങൾക്കൊരു കാര്യവും പറയാൻ പറ്റില്ലേ എന്ന ഒരു ചോദ്യം ആലോചിച്ച് നോക്കൂ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്തകളിലൂടെയും അല്ലാതെയൊക്കെ നിരന്തരം ഒരു വിഷയമാണ് ഇതുപോലെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇതുപോലെ വിനോദയാത്ര പോയ അഞ്ച് പേര് കുടുങ്ങി മരിച്ച ഒരവസ്ഥ ടൈറ്റാനിക്ക് കാണാൻ പോയതാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ച വാർത്ത ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും സ്വപ്നത്തിലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ഇസ്ലാം അവിടെ ഒരു വിഷയമാകും അത് പറയുമ്പോൾ എന്ന് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് അവിടെയും ഇസ്ലാമിന് റോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഈ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുന്നു വീട്ടിലെ കോഴിയുടെ അവസ്ഥയാണ് നമ്മൾ പറയാറുണ്ട് വീട്ടിൽ ആര് വിരുന്നു വന്നാലും കോഴിക്ക് ഉണ്ടാവില്ല കോഴി ഓടടാ ഓട്ടം ബിരിയാണി ആകാനുള്ള ഓട്ടം എന്ന് പറഞ്ഞ പോലെ ഇസ്ലാം എയറിലേക്കുള്ള ഓട്ടമാണ് എയറിൽ നിന്നും സ്പേസിൽ നിന്നും അങ്ങനെ അങ്ങനെ അനന്തതയിലേക്ക് പോവുകയാണ് ആഴക്കടലേക്ക് പോകുക എന്ന് ഏതായാലും ഇപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെ പൊങ്ങി അങ്ങ് പറന്നു പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് കാണുന്നത് ഏത് വിഷയം വന്നാൽ ഇസ്ലാം വരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അത് നമ്മൾ പറയേണ്ടി വരുന്നു സംസാരിക്കുന്നു ഇവിടെയും ഈ വിഷയത്തിലും ഇസ്ലാം വരുന്നു എങ്ങനെയാണ് ഇസ്ലാം വരുന്നത് വാർത്ത വന്ന സമയത്ത് അതെടുത്ത് വെച്ചുകൊണ്ട് ഇതേപോലെ ഈ അടിവരയൊക്കെ കെട്ടിട്ട് മുഖത്തിന് നേരെ കൈ ഇങ്ങനെ പിടിച്ചാൽ പോലും കാണില്ല എന്നൊക്കെ പറഞ്ഞ് ടൈറ്റാനിക് വിദഗ്ധർ പറഞ്ഞ് ആ വാചകം എടുത്തു വെച്ചിട്ട് വളരെ വലിയ വിശദീകരണങ്ങളും കണ്ടില്ലേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഇസ്ലാം പഠിപ്പിച്ചത് നമ്മളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കുകയാണ് ഈ തള്ളിമറിക്കലാണ് സത്യത്തിൽ ഇസ്ലാമിനെ കുഴപ്പത്തി ചാടിക്കുന്നത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ഈ തള്ളിമറിക്കൽ എന്ന് പറയുന്നത് വളരെയധികം ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയ തമാശ എങ്ങനെയാണ് ഇത് ആത്മഹത്യാപരമാവുന്നത് എന്ന് നമ്മൾ കാണാം ആദ്യം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് ഒരു ഇസ്ലാമിസ്റ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാണ് ഒന്നും മിണ്ടില്ല കാരണം ഇത് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയാൻ ഉള്ള സാധനമാണ് കാരണം ഇവരുടെ സ്ഥിരം പരിപാടി ഇതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി പറയാം موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من കേട്ടല്ലോ കരഞ്ഞു പോവും ഇതൊക്കെ കേട്ട് കേട്ടുകഴിയുമ്പോൾ അതിലർത്ഥം അതിൻ്റെ തലം നമ്മളത് ഓർക്കണം അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട് ഏതായാലും ഇന്ന് വിശദമായിട്ട് പറഞ്ഞ് ഇത് ഈ ഒരു വിഷയം ഇതേപോലെ എല്ലാ വർഷവും ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സുവർണ അവസരം ഉണ്ടാക്കി തരുന്ന വിശ്വാസികൾക്ക് ആദ്യമേ നന്ദി പറയുകയാണ് ഈ മണ്ടത്തരം ഈ അറബി മോളിച്ചയിട്ട് പറഞ്ഞ സാധനം എന്തോ ശാസ്ത്രമാണ് എന്നൊക്കെ തള്ളി മറിച്ച് കൊണ്ടുവന്ന സാധനം എന്താണ് ഈ ആഴക്കടൽ എന്ന് പറയുന്ന സംഭവം എന്താണ് ഇത് നമുക്ക് പറയണല്ലോ അതിലേക്ക് കടക്കാൻ ഒരു ആമുഖം ഈ സയ്യിദ് സയ്യിദ്ബിന് ജോർജ് എന്ന് പറയുന്ന ആൾ വോയിസ് എന്ന വോയിസ് ഓഫ് എന്നൊക്കെ പറഞ്ഞത് ഇത് ഒറിജിനലാണ് ഡ്യൂപ്പ് ആണോ അറിയില്ല എന്തായാലും ആളുടെ പേജിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ആ വീഡിയോ പുള്ളിയുടെയാണ് ടൈറ്റാനിക്കും ആഴക്കടലിലെ ഇരുട്ടും ഇതാണ് എഴുതിയിരിക്കുന്നത് ലോകം മുഴുവൻ അമേരിക്കയുടെയും കാനഡയുടെയും ഫ്രാൻസിൻ്റെയും സബ്മേഴ്സലുകളും ആഴക്കടൽ സംഘങ്ങളും ഈ ടൈറ്റാനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇതൊക്കെ ഓക്കെ നമുക്ക് പ്രശ്നമൊന്നുമില്ല അടുത്തതാണ് ആഴക്കടലിലെ ഇരുട്ടുമായി ബന്ധപ്പെട്ട ഖുർആാനിക വാക്യങ്ങൾ ഈ സമയത്ത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ എങ്ങനെ ഏത് ആയാലും അതിനകത്തേക്ക് നമ്മളുടെ വിരുന്ന് വീട്ടിലെ കോഴി അവിടെ രംഗപ്രവേശനം ചെയ്യുന്നത് ഇതിൽ ഇസ്ലാമിനെ കൂട്ടി അടക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ അവിടെ നമ്മളുടെ വിരുന്ന് വീട്ടിലെ കോഴീനെ അവിടെ കൂട്ടിക്കെട്ടുന്നു അങ്ങനെ അത് പ്രസക്തമാണെന്ന് എന്നിട്ട് ഖുർആൻ എന്ത് പറയുന്നു അതാണിവിടെ നമ്മളെ മുല്ലാക്ക നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു ഇതാണ് കേട്ടോ ഖുറാനിൽ പറഞ്ഞുവെച്ചിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ തിരമാല അതിനെ പൊതിയുന്നു അതിനു വീണ്ടും തിരമാല അതിനു മീതെ കാർമേഘം അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ അവൻ്റെ കൈ എടുത്താൽ അതുപോലും അവന് കാണുമാറാകില്ല അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല ഇവിടെ ഈ അതിനെ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണം അതോടൊപ്പം ഈ പ്രകാശമെന്ന് പറയുന്ന വാക്ക് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം ഇനി ആഴക്കടലിൽ കൈകൾ പുറത്തെട്ടാൽ പോലും കാണില്ലെന്ന് ഖുർആാൻ പറയുമ്പോൾ ടൈറ്റാനുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ മനോരമ ന്യൂസ് എണ്ണി പറയുന്നുണ്ട് രണ്ടാമത്തെ പോയിൻറ്റായി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അറ്റ്ലാന്റിക്കിലെ അടിത്തട്ടിലെ വെള്ളം വളരെ ഇരുണ്ടതും മങ്ങിയതുമാണ് കൈകൾ പോലും കാണാനാവാത്ത വിധം കലങ്ങി മറിഞ്ഞതാണ് അതെന്ന് ടീം മാർട്ടിൻ എന്ന പര്യവേക്ഷകൻ പറയുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുര്ആൻ പറഞ്ഞത് എത്ര കൃത്യമാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് ഈ അവസാനം വായിച്ച ആ വാചകം ആയിരത്തി നാനൂറ്റി നാൽപ്പത് വർഷങ്ങൾ അതിനു മുമ്പ് ഖുറാൻ പറഞ്ഞത് എത്ര കൃത്യമാണ് എന്ന വാചകം നമ്മളുടെ ടോമി സബാസ്റ്റ്യൻ്റെ പോസ്റ്റുകൾ നിങ്ങൾ നിരന്തരം കാണുന്നതായിരിക്കും അതുപോലെ എഴുതി കൂട്ടുന്ന പോസ്റ്റുകൾ വിശ്വസിച്ച് അത് വലിയ തോതിൽ ശരിയാണെന്ന് ധരിച്ച് വീഡിയോ ഇറക്കിയിട്ടുള്ള ഉസ്താദ് ഉള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എഴുതുന്നതിൻ്റെ ആ ഒരു മറപിടിച്ചാണ് ടോമി ആ ഒരു സർക്കാസ്റ്റിക് സാധനം ഇറക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിനെ സമകാലിക വിഷയങ്ങളുമായി കൂ കൂട്ടി ഇണക്കിയിട്ട് ഇസ്ലാം എന്തോ വലിയ സംഭവമാണെന്ന് പറയാൻ വേണ്ടി ആ ശ്രമിക്കുന്ന തട്ടിപ്പ് പരിപാടി ഇവിടെയും അത് നമുക്ക് കാണാം ഈ ന്യൂസ് വന്ന സമയത്ത് അതിൽ എഴുതിയ വാചകമാണ് ഇവരൊക്കെ ഏറ്റുപിടിക്കുന്നത് എന്താണത് മുഖത്തിന് നേരെ കൈ പിടിച്ചാൽ പോലും കാണില്ല എന്ന സംഗതി അതായത് നമ്മൾ ഇരുട്ടിനെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാറുള്ള സംഗതിയാണ് ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മയെന്ന് പണ്ഡിതേ പോലെ ഒരു ഉപം പറഞ്ഞാൽ അതിൻ്റെ ക്ഷീണ ദൂരം മാറിയിട്ടില്ല അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ആഴക്കടൽ ഡോക്ടർ എന്നുള്ള പേര് പോലും എനിക്ക് കിട്ടിയത് ഏതായാലും അതവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഉപകാരം ധൈര്യമായിട്ട് പറയാമല്ലോ ഇരുട്ട് എന്ന് പറയുന്ന സാധനം അത് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാചകം തന്നെ ഉണ്ട് കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട് എന്ന് പറയും അതായത് കഴിയുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കുത്താൻ വേണ്ടി നോക്കുകയാണ് ഇരുട്ടിനകത്ത് നിന്നുകൊണ്ട് അതുപോലെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഉപമയോ അതല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു പ്രയോഗം തന്നെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട് അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇരുട്ട് എന്ന് പറയുന്ന സാധനത്തിന് അവിടെ വിശദീകരിക്കുന്ന സമയത്ത് ആളുകൾ പല രൂപത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള വിശദീകരണങ്ങൾ അതിൽ ലിറ്റററി ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ അതിനെ വിശദീകരിക്കുമ്പോൾ അതിനെ ഉപമിക്കുമ്പോൾ അതിൽ പലതും പറയും അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് കൈ ഇങ്ങനെ എടുത്തും ഇങ്ങനെ നീട്ടിയാൽ അതുപോലും കാണില്ല എന്നുള്ളൊരു പ്രയോഗം കണ്ണിൽ കുത്താൻ വേണ്ടി ഇങ്ങനെ നോക്കിയാൽ അതുപോലും നിങ്ങൾ കാണില്ല എന്ന് പറയുന്നു ഉടനെ ഇതങ്ങാനും അങ്ങനെയായിരുന്നു എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ കണ്ണിൽ കുത്തിയാൽ പോലും കാണില്ല എന്ന് ആയിരത്തി നാനൂറ് വർഷം മുന്നേ പടച്ചോം പറഞ്ഞു മാഷാ മാഷ അൽഫഹം ബന്തില്ല ഇതായിരിക്കും നമ്മൾ കാണുക അപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മുഖത്തിന് നേരെ കൈ നീട്ടിയാൽ അതുപോലും കാണാത്ത ഇരുട്ട് എന്ന് പറഞ്ഞത് എന്തോ വലിയ സംഭവമാണെന്നാണ് പറയുന്നത് അതെന്താ കുറാനി പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് എം എം അക്ബറും ജബ് ഇയ ജബ്ബാർ നമ്മളെ ജബ്ബാർ മാഷും തമ്മിൽ നടന്ന സംവാദം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നതാണ് ആ സംവാദം അന്ന് ഇസ്ലാമിനെ പ്രതികരിച്ചു വന്ന എം എം അക്ബർ ഇസ്ലാം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കാൻ വേണ്ടി എടുത്തു ഒരു സാധനമാണ് എന്തായിരുന്നു ആ സംവാദത്തിൻ്റെ മെയിൻ വിഷയം അല്ലെങ്കിൽ ആ തീം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് അവർ തന്നെ ഇറക്കിയിട്ടുള്ള പോസ്റ്റാണ് ഇനി നമ്മളിറക്കി അത് വളച്ചൊടിച്ചു തോൽവിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്നൊന്നും പറയണ്ട ഇതിലെഴുതാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മുഹമ്മദ് നബി ഉൾപ്പെടുന്ന അക്കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുർആാനിലുണ്ടെന്ന് തെളിയിച്ചാൽ താൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ഇതേ വരെ താൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച വാദങ്ങളെല്ലാം പിൻവലിക്കാമെന്നുമുള്ള ഉന്ന യുക്തിവാദി സംഘം പ്രസംഗനായ ഇ എ ജബ്ബാറിൻ്റെ വെല്ലുവിളിക്കുള്ള മറുപടി ഇതാണ് ആ സംവാദം സംവാദം എന്നാണ് അതിന് പേരും അവരിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ജബ്ബാർ മാഷ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇസ്ലാമിലെ ഈ ശാസ്ത്രം എന്ന് പറയുന്ന തള്ളിമറിക്കുന്ന കാര്യം ഒരുപാട് തവണ പറഞ്ഞത് തേച്ച് ഒരു സാധനമാണ് പക്ഷെ എന്നാലും പിന്നെയും പിന്നെയും അതെടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തള്ളിമറിക്കും മറിക്കും ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്ന പോലെ പണ്ട് നമ്മൾ ഈ ഭ്രൂണശാസ്ത്രം തള്ളി മറിക്കുന്ന പോലെ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും അതെ കണ്ടില്ല ആയിരത്തി നാനൂറ് വർഷം മുന്നേ പഠിച്ചോം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ അതേ ശാസ്ത്രം കണ്ടെത്തിയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതി അപ്പോൾ ഇതിനെക്കുറിച്ച് ജബ്ബാർ മാഷ് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മാഷ് പറഞ്ഞു ഈ ഖുറാനിൽ നിങ്ങളുണ്ട് എന്ന് പറയുന്ന ശാസ്ത്ര വസ്തുത അല്ലെങ്കിൽ മിറാക്കിൾസ് എന്ന് പറയുന്ന സംഗതി ഇത് അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികൾക്ക് അറിയാത്തൊരു സംഗതി അതിനകത്ത് ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കൂ എന്നാൽ ഞാൻ ഷഹാദത്ത് ചൊല്ലാമെന്നാണ് പറഞ്ഞത് അതായത് ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയതും അന്ന് അറിവില്ലാത്തതുമായിട്ടുള്ളൊരു സംഗതി അത് ഖുറാനിലുണ്ട് അതായത് അന്നത്തെ അറബികൾക്ക് അറിയാത്തൊരു സാധനം ഇതാണ് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ അന്ന് അതിനുള്ള മറുപടി എന്നോണമാണ് നമ്മളുടെ എം എം അക്ബർ ഇവിടെ ഈ സാധനം പൊക്കിക്കൊണ്ടുവന്നത് നമ്മളുടെ അഴക്കടൽ എന്ന് പറയുന്ന വിഷയവും ആ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ആ സൂക്തങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ അന്ന് മുതൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അന്ന് എം എം അക്ബർ വിശ്വാസികളുടെ മുന്നിൽ ജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് രണ്ട് തട്ടിപ്പുകളാണ് ഒന്നാമത്തെ തട്ടിപ്പെന്ന് പല കാര്യങ്ങളും അതിനകത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് കാര്യം രണ്ടേ രണ്ട് തട്ടിപ്പുകൾ എന്ന് പറയുന്നത് അക്ബറിൻ്റെ തട്ടിപ്പുകൾ എന്ന് നമുക്ക് പറയാവുന്നത് ഒന്ന് ഭാഷ തെറ്റിച്ച് വിശ്വാസികളെ പറ്റിച്ചു എന്നുള്ളതാണ് അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാനൊരു ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട് ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും രണ്ട് ഇരുട്ടുള്ള കാര്യം അറബികൾക്ക് റിയില്ല എന്ന് സംവാദത്തിൻ്റെ വേദിയിൽ വെച്ച് പറയുകയും എന്നിട്ട് സംവാദം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് അറബികൾക്ക് അറിയാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അറബികൾക്ക് അറിയാമായിരുന്നു ഇരുട്ടുള്ള കാര്യം എന്ന് സംവാദ വേദിയിൽ വെച്ച് സമ്മതിച്ചാൽ സംവാദത്തിൻ്റെ വാദം പൊളിയുമെന്ന് മാത്രമല്ല ഈ ഒരു വിഷയം ഇങ്ങനെ മിറാക്കിൾസ് എന്ന് പറയുന്ന സാധനം ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു സാധനം അതിൽ ഒരെണ്ണം പൊളിഞ്ഞാൽ ഖുറാൻ മൊത്തത്തിൽ പൊളിയുമെന്നുള്ള കാര്യം കൂടി അവിടെ വരികയാണ് അപ്പോൾ എന്താണ് ഭാഷ തെറ്റിച്ച് എങ്ങനെയാണ് വിശ്വാസികളെ പറ്റിച്ചത് എന്ന് നമുക്ക് ഒന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഈ അറബി മോളിച്ചിട്ട് അറബിയിൽ ഓതുന്ന ഈ മണ്ടത്തരം അത് എത്രമാത്രം മാനവിക വിരുദ്ധമാണെന്നും ഒരു തരത്തിലും സമൂഹത്തിൽ ഇറക്കി വെക്കാൻ പാടില്ലാത്തൊരു ഒരു ചരക്കാണ് എന്നുള്ളതും കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് രണ്ടും കൂടി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളതൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കാം

ഭാഷയിൽ നടത്തിയ അറബി ഭാഷയിൽ നടത്തിയ തട്ടിപ്പ് വെച്ചുകൊണ്ട് ഖുർആനിൻ്റെ അർത്ഥം വക്രീകരിച്ച് അക്ബർ സംവാദത്തിൽ ജയിച്ചു എന്ന ഒരു പ്രതീതി അതല്ലെങ്കിൽ തൻ്റെ വാദം അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു അയ്യോ തോൽവിയൊന്നുമില്ല എന്നാലും അവർ ജയിച്ചു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പറയുകയാണത് അങ്ങനെ തൻ്റെ വാദം അവിടെ സ്ഥാപിച്ചു സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് അവിടെ വിശ്വാസികളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ആ കൃത്രിമ പണി തട്ടിപ്പ് ഇത് കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് സുന്നി ഉസ്താദ്മാര് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ അറബി അറിയാത്ത ആളുകൾ നിരക്ഷരരാണ് ഇപ്പോൾ നമുക്കറിയാലോ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അറബി ഒന്നും അറിയണ്ട പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെങ്കിലും ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഒരു സാധനം കുഴപ്പം വിളിച്ച് പറയണമെങ്കിലും അറബി പി എച്ച് ഡി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിലെ നിയമം അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമുക്കൾ എമുക്കൾക്ക് വിവരമില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വിവരമുള്ള പണ്ഡിതർ എന്ന് നിങ്ങൾ തന്നെ വിളിക്കുന്ന ആളുകളെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം അപ്പൊ അദ്ദേഹം അത് ബാക്കി പറയട്ടെ ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കാൻ പറ്റുമോ ഇവിടെ ഒരു മൗലവി ഒരു മാഷ് വന്നിട്ട് ചോദിക്കുന്നു ഖുർആാനിൽ വല്ല ശാസ്ത്രവും ഉണ്ടോ എന്ന് അത് പറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആാനിന്റെ എല്ലാ മുഫസ്റുകളും പറഞ്ഞ അർത്ഥത്തെ മാറ്റി നിർത്തി സ്വയമായ ഒരു അർത്ഥം കണ്ടെത്തിയിട്ട് ഇതാ ഖുർആൻ പറഞ്ഞിരിക്കുന്നു ആ മൗലവിയുടെ ചെരുപ്പിനൊത്ത് കാലങ്ങ് മുറിച്ചു കളയുക പരിശുദ്ധ ഖുർആാനിന്റെ അർത്ഥം അങ്ങ് മാറ്റിയിട്ട് ശാസ്ത്രം കണ്ടെത്തുക എന്നിട്ട് അതിന് കുറെ പിന്തുണയും അതിന് ഞങ്ങളെ കിട്ടുകയില്ല എന്തായിരുന്നു അക്ബർ മൗലവിയുടെ മറുപടി പരിശുദ്ധ ഖുർആാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അന്ന് അറബികൾക്ക് അത് അറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു നാടോടികളായ അറബികൾ ഹബീബായ ഏറ്റവും വേദനിച്ചത് അക്ബർ മൗലബി അയാൾ അത് പറഞ്ഞു അയാൾ നേരത്തെ അത് പറയുന്ന ആളാണ് അറബി പയ്യൻ എന്ന് പറഞ്ഞ ആളാണ് ഹബീബായ റസൂലു പക്ഷേ സംവാദാനന്തരം അക്ബർ മൗലവിയുടെ ദുർവ്യാഖ്യാനം ഏറ്റുപിടിച്ച് കുറച്ച് വെള്ളം ഏറ്റുപിടിച്ച്മാരും സഖാഫിമാരും ദാരിമിമാരും ബാഖവിമാരും ഒക്കെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു അക്ബറിന്റെ ഈ വ്യാഖ്യാനം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ജലാലയിനി നിങ്ങൾക്ക് വേണ്ട റാസി വേണ്ട കുർത്തുബി വേണ്ട മശാഹന്മാരെ വാക്ക് വേണ്ട വേണ്ടീർ അക്ബർ നേരത്തെ സിന്താനി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ എഴുതി വച്ച പൊട്ടപ്പോയത്തങ്ങൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച അക്ബർ കണ്ടെത്തിയതൊന്നുമല്ല ഇയാളെ പോലെ ഈ രൂപത്തിൽ ഗവേഷണം ചെയ്ത ആളുകളുണ്ട് അവർ കണ്ടെത്തിയ കോപ്പികൾ അങ്ങനെ തന്നെ അടിച്ച് മാറ്റിയിട്ട് ഖുർആൻ ഗവേഷകനായി ഖുർആാൻ്റെ യഥാർത്ഥ അർത്ഥം മാറ്റിയിട്ട് യുക്തിവാദിക്ക് മുമ്പിൽ ആളാകെ ഇത്ര ആ ആയത്ത് അൻവരി സാഹ പറഞ്ഞു അതിന്റെ ചെറിയൊരു ഭാഗം പറയാം അദ്ദേഹം അക്ബർ മൗലവി തന്നെ ആ ആയത്യട്ടെ എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് പറയാം കേൾക്കണം വിശ്വാസികൾ എഴുതിയെടുത്തോ പേപ്പറൊക്കെ ഇവിടെ അതിന്റെ അർത്ഥം ഓരോ പദങ്ങൾ അർത്ഥം പരിശോധിക്കാം അല്ലെങ്കിൽ ഇരുട്ടുകൾ പോലെ ില് ബഹർ എന്ന് പറഞ്ഞാൽ കടൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇരുട്ടുകൾ പോലെ അതിനെ പൊതിയുന്നു വീണ്ടും തിരമാല മിൻ മിൻഫോക്കഹി സഹാബു അതിനു മേലെ വീണ്ടും മേഘം ഇതാ അഹ്രജ യദഹു തന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ ലം യറാഹ അതുപോലും അവനെ കാണാൻ കഴിയില്ലും ബാബുന ഫോക്കബും ഒരിട്ടിനു മേലെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ ആർക്കാണ് അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ലാത്തത് അവന് യാതൊരു പ്രകാശവും ഇല്ല ഈ വചനം തിരുന്ന് ലഭിക്കുന്ന നാല് ഭൗതികമായ അറിവുകളുണ്ട് ആ നാല് അറിവുകൾ ഒന്നാമത്തേത് ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് ഒന്നിന് മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ ഇതാണ് ഒന്നാമത്തെ അറിവ് രണ്ടാമത്തെ അറിവ് ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകൾ ആഴക്കടലിലുണ്ട് മൂന്നാമത്തെ അറിവ് ആഴക്കടലിലെ തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട് നാലാമത്തെ അറിവ് ആഴക്കടലിലെ ഇരുട്ടിൽ സ്വന്തം കൈകളെ പോലെ പോലും കാണാൻ ഒരാൾക്ക് കഴിയില്ല ഈ നാല് ഭൗതികമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്താട് ആധുനിക ശാസ്ത്രം എങ്ങനെ കാണുന്നു എന്താണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ അറിവ് ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് ഒന്നിനു മുകളിൽ അതായത് അന്ന് കടലിനടിയിൽ തിരമാലകളുണ്ട് ഇരുട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഏത് കടലിന്റെ അടിയിൽ ഇരുട്ടുണ്ട് എന്ന് അന്ന് നാടോടികളായ അറബികൾ ഈ പ്രയോഗമൊക്കെ എത്ര അപകടാരങ്ങൾ ആരെ കുറിച്ചായി പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സുദ്ദീഖ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ൊന്നും തിരിഞ്ഞിട്ടില്ല പിന്നീട് ശാസ്ത്രം കണ്ടെത്തി എന്ത് ആഴക്കടലിൽ തിരമാലകളുണ്ട് ആഴക്കടലിൽ ഇരുളുണ്ട് അപ്പോൾ കണ്ടില്ലേ മാഷേ ഞങ്ങളെ ഖുർആനിൽ ശാസ്ത്രം എന്താണ് ആയത്തിൽ നമുക്ക് ആദ്യം ഓരോ അതിന്റെ അർത്ഥം ഒന്ന് കേട്ടോ പലരും ചോദിച്ചു എന്താണ് ഇപ്പൊ കൊറേ കാലായി ആഴക്കടലിലെ ഇരുട്ട് പറഞ്ഞു എന്താണ് ഇപ്പൊ സംഭവം അങ്ങനെ ആ സൂറത്തൻ രണ്ടോ കുറുആാനിൽ നിന്നൊക്കെ ഒരാൾ ചോദിക്കണ്ട ആഴക്കടലിലെ ഇരുട്ട് പറയുന്ന സൂറത്താണെന്നാണ് വിചാരിച്ചത് ഇതൊരു ഉപമ പറഞ്ഞതാണ് നൂറിലാണ് ഈ ആയത്തുള്ളത് വല്ലതീന കഫറു അവിശ്വാസികളായ ആളുകൾ അവിശ്വസിച്ചവർ ഹബീബായ അവിശ്വസിച്ചവർ റസൂലുള്ളാന്റെ പ്രതിനിധികളായി ലോകത്തു വരുന്ന മസാഹിഹന്മാരെ അവിശ്വസിച്ചവർ കാലഘട്ടത്തിൽ തള്ളിക്കളഞ്ഞവർ അവരുടെ അമലുകൾ വിശാലമായ മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ് മരീചികന്ന് പറയാനെ തൻവരുസഹ പറഞ്ഞു പരന്ന് കിടക്കുന്ന പരുഭൂമിയാകുമ്പോ ദൂരെ നോക്കുമ്പോ ഒരു വെള്ളം പോലെ അവിടെ ഇങ്ങനെ കാണും ദാഹിച്ചു വലഞ്ഞു വരുന്ന ആള് വിചാരിക്കും വെള്ളമാണ് ഒന്ന് കുടിച്ചാൽ തരക്കേടില്ല അങ്ങനെ ഓടി അതിന്റെ അടുത്തേക്ക് വരും അതിന്റെ അടുത്ത് കിടത്തിയ ഒന്നും ഉണ്ടാവില്ല അത് നേരത്തെ തോന്നിയതാ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് നല്ല സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് നല്ല അമലുകളാണെന്നിങ്ങനെ തോന്നും പക്ഷേ ആഹുരത്തിലെത്തിയാൽ ഒന്നും ഉണ്ടാകൂല മരീചിക പോലെ പരിശുദ്ധ ഖുർആൻ പിന്നെ എന്താ ഉണ്ടാകുക അള്ളാഹു പറയുന്നു മഷരയിലെത്തുമ്പോ ഈ അമലൊന്നും ഉണ്ടാവൂല അവരെ അള്ളാഹുവിന്റെ വിചാരണയാണ് അവർക്ക് നേരിടേണ്ടി വരിക അള്ളാഹു അവന്റെ വിചാരണ പൂർത്തിയാക്കി വിട്ടും അള്ളാഹ് എല്ലാരും വിചാരണ ചെയ്യാൻ ചെറിയ സമയം മതി അത് സ്പീഡിൽ ചെയ്യുന്നവനാണ് അവൻ അപ്പോ അള്ളാനും റസൂലിനും മഷാഹന്മാരും നിഷേധിച്ചവരുടെ ഏത് അമലും കാഴ്ചയിൽ നല്ലതാണെങ്കിൽ പോലും അതൊക്കെയോലോ യുക്തിവാദികൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെയും മരീചിക പോലെ ഒരു ഉപമ അടുത്ത ഉപമയാണേത് അല്ല ആ വിഷയം ഇങ്ങോട്ട് സമർത്ഥിക്കുകയാണ് രണ്ട് ഉപമകളാ പറഞ്ഞത് അപ്പൊ അക്ബർ പറഞ്ഞു ഒന്ന് അന്നത്തെ അറബികൾക്ക് മനസ്സിലാവും മരീചിക രണ്ടന്ന് മനസ്സിലായിട്ടില്ല ആ ശാസ്ത്രം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാരണം ഒന്ന് അന്നത്തേക്കും ഒന്ന് ഇന്നത്തേക്കും അങ്ങനെയാണ് അത്ര എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ കേട്ടോളൂ അപ്പോ ഇവിടെ നമ്മൾ ഉസ്താദ് പറഞ്ഞ ആ സാധനം അതിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു ഇരുപത്തി നാല് നാൽപ്പത് അവരുടെ പ്രവർത്തനങ്ങളുടെ ഇവിടെ ഉപമ തിരമാല അതിനെ പൊതിയുന്നു കടലിനെ പൊതിയുന്നു അതിനു മീതെ വീണ്ടും തിരമാല അതിനു മീതെ കാർമേഘം അങ്ങനെ ഒന്നിനു മീതേ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ അവൻ്റെ കൈപ്പുറത്തേക്ക് നീട്ടിൽ അതുപോലും അവന് കാണുമാറാകില്ല അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല ഇതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഘട്ടം ഒന്ന് ഈ പ്രകാശത്തിൻ്റെ കാര്യമാണ് അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവും എന്ന് പറയും എന്താണ് ആ പ്രകാശം എന്നുള്ളതാണ് ഒരു വിഷയം രണ്ടാമത്തെ കാര്യം ഉപമ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒരു സാധനം അതിനെ ഉപമിക്കുന്നു ഒരു മറ്റൊരു സാധനവുമായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോധമുള്ള മനുഷ്യന്മാർ ഒരു സാധനം ഇപ്പോൾ ഒരാൾ പറയാണ് എടാ ോട് വന്ന എന്നിട്ട് നമ്മൾ അവനോടൊരു കാര്യം പറയുകയാണ് നീ എന്താ ഇങ്ങനെ ഒരു മടിയനെ പോലെ ഇരിക്കുന്നത് എന്ന് നമ്മൾ അവനോട് ചോദിക്കുകയാണ് എന്ന് വിചാരിക്കാം അപ്പോൾ അവൻ പറയാണ് ചോദിക്കുകയാണ് തിരിച്ച് അല്ല എന്താണ് ഈ അടിമ എന്ന് അല്ലെങ്കിൽ എന്താണ് ഈ മടിയൻ എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ നമ്മൾ അവനോട് പറയുന്നത് ഉപമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവന് ആ പ്രശ്നത്തിന് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അവന് കുറച്ചും കൂടി മനസ്സിലാകുന്ന ഒരു സംഭവം പോലെ അവന് പറഞ്ഞു കൊടുക്കുന്നു അതുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഇപ്പോൾ എന്താണ് മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻ മുഖം ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിൻ്റെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു എന്ന് പറയുമ്പോൾ തിളങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചന്ദ്രൻ എന്താണെന്നും ചന്ദ്രൻ്റെ മുഖം അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതും ഒക്കെ അവിടെ അറിയുന്ന മനസ്സിലാകുന്ന ഒരാൾക്കാണത് മനസ്സിലാവുള്ളൂ ഓ അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ അത്യാവശ്യം പ്രകാശമൊക്കെ ഉണ്ട് സൗന്ദര്യം നിങ്ങളെ തേടി എത്തിയിരിക്കുകയാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഉപമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ് അത് പറയുന്ന ആളുകൾക്ക് മനസ്സിലാവണം അത് കേൾക്കുന്നവനും മനസ്സിലാവണം അത് പറയുന്നവനും മനസ്സിലാവണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എം എം അക്ബർ പറഞ്ഞതെന്താ രണ്ട് ഉപമകൾ ഇവിടെ പറയുന്നു ഒന്ന് ഒരു പ്രവൃത്തി അതിൻ്റെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഒന്ന് മരീചിക പോലെയാണെന്നാണ് അത് അവന് ഉപകാരപ്പെടില്ല ആ പ്രകാശം ഇല്ലാത്തിൻ്റെ പേരിൽ എന്താ പ്രകാശം എന്നുള്ളത് വൈകി പറഞ്ഞുതരാം അടുത്ത ഘട്ടം അപ്പോൾ ഈ ഉപമ ആദ്യം പറയുന്നത് മരീചിക മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരീചിക എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് വളരെയധികം വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഉപമിക്കുന്നത് ഇപ്പോൾ ആകാശത്ത് നോക്കിയിട്ട് മേഘങ്ങളൊക്കെ ചെമ്മരിയാട് കൂട്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ആകാശത്ത് ചെമ്മരിയാടും കൂട്ടം പോകുന്നു എന്നല്ല അവിടെ അതിനെപ്പോലെ തോന്നിക്കുന്ന രീതിയിൽ ആ മേഘങ്ങൾ നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ചെമ്മരിയാട് വരുന്നു ചെമ്മരിയാടിൻ കൂട്ടം വരുന്നു അതിൻ്റെ ആ പുറം വരുന്നു നമ്മളെ മനസ്സിലേക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു ഉപമ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഇത് അന്നത്തെ അറബികൾക്ക് അന്നത്തെ നാടോടികൾക്ക് മനസ്സിലാകാത്തൊരു സാധനമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഇറക്കിയ പടച്ചോനും ആ പടച്ചോൻ്റെ പ്രവാചകനും ഒരു ബോധവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒരു കാര്യം ഉപമിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഉപമയായിരിക്കണ്ടേ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന തത്വം അതിവിടെ പാലിച്ചിട്ടില്ല അതിവിടെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി അതിൽ തന്നെ രണ്ട് ഉപമ ഉള്ളതിൽ ഒന്ന് അവർക്ക് മനസ്സിലാവുന്നതും ഒന്ന് മനസ്സിലാകാത്തതും പറഞ്ഞു എന്നും കൂടിയാണ് നമ്മളുടെ എം അക്ബർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് പിന്നീട് ശാസ്ത്രം കണ്ട് പിടിച്ചിട്ട് അത് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വരെ അവിടെ പറഞ്ഞു ഒപ്പിക്കുമ്പോൾ ഗതികേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇസ്ലാം ശാസ്ത്രീയമാണെന്നും ഇസ്ലാമിൽ ശാസ്ത്രീയ മിറാക്കിൾസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ കുട്ടിക്കരണം മറിയൽ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഈ സർക്കസ് എന്ന് പറയുന്നത് ഇതാണ് ഇതധികം നാൾ ഓടില്ല കുട്ടികളെ എന്നുള്ളതാണ് ഏതുപോലെ കുറേ കാലം ഉന്തി തള്ളിക്കൊണ്ട് നടന്നിരുന്ന സാധനമാണ് ഈ ഖുർആാനിലെ ഭ്രൂണശാസ്ത്രം സംബന്ധിച്ചിട്ടുള്ള വിഷയം അവസാനം അവിടെ ഹംസ സോഴ്സിസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പ്രബോധകനൊക്കെ ആയിട്ട് വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ പുള്ളി നേരിട്ട് പ്രൊഫസർ മേയേഴ്സുമായിട്ട് നടത്തിയൊരു ഒരു സംഭാഷണത്തിൻ്റെ ഒടുവിൽ അത് തെറ്റാണെന്നും ഇതൊക്കെ പണ്ടേക്ക് പണ്ടേ ഗ്യാലനെ പോലെയുള്ള ആളുകളും അതല്ല ഇനിയിപ്പോൾ ഈവൻ ആയുർവേദത്തിൻ്റെ പോലും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ പോലും കാണാം അയ്യായിരം മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചത് അതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ തന്നെയാണ് ഈ ഖുറാനിലുമുള്ളത് എന്ന് നമ്മളുടെ മേയേഴ്സ് അവിടെ പറഞ്ഞു കൊടുക്കുകയും ആ ഇസ്ലാമിക പ്രബോധകനായിട്ടുള്ള വ്യക്തി കൂടി ആ പരിപാടി നിർത്തുകയും ഈ മിറാക്കിൾസ് ഇൻ ഖുർആൻ സയൻറ്റിഫിക് മിറാക്കിൾസ് ഇൻ ഖുറാൻ എന്ന് പറയുന്നത് അത് തള്ളിമറിച്ച് നടന്നാൽ നമുക്ക് പണിയാവും ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ എംബാരസ്മെൻറ്റ് ഫോർ അപ്പോളജിസ് ലൈക്ക് മീ എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് പ്രസ്താവന ഇറക്കുകയും അത് ചെയ്യരുത് ഈ മിറാക്കിൾ തള്ളൽ അധികം വേണ്ട എന്ന് പറഞ്ഞ് നിലപാടെടുത്ത വ്യക്തികൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഇതൊപ്പിക്കുന്നത് ഇത് വഴി വെക്കുന്നത് എന്തിനാണ് കൂടുതൽ കൂടുതൽ ആളുകളെ ഈ മതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കിക്കാനും ആ മതത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുമാണ് സഹായിക്കുക ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട് എനിക്കൊക്കെ ഈ മതത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഏറെ സഹായിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് വ്യക്തികളാണ് ഒന്ന് ജാക്കിർ നായിക്കും മറ്റൊന്ന് എം എം അക്ബറുമാണ് ഇവരുടെ മണ്ടത്തരങ്ങൾ അന്ന് ആദ്യം പറയുമ്പോൾ അത് എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് അതിൻ്റെ പിന്നിൽ ഈ അറബി മോളിച്ചുള്ളതുകൊണ്ട് പിന്നീടാണ് ഇതിൻ്റെ ഈ മൂളിച്ചയൊക്കെ മാറ്റി നമ്മൾ ഈ എന്താ ഈ പറയണതെന്നുള്ളതൊന്ന് അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഈ മൂളിച്ചയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു ഈ മണ്ടത്തരം എന്ന് പിന്നീട് തിരിച്ചറിയുകയും അതോടുകൂടി മൂളിച്ചൊക്കെ അങ്ങ് മാറ്റി അവിടെ നല്ല ഈ മണ്ടത്തരത്തിൻ്റെ ഇടിമുഴക്കം പിന്നെ നമുക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങി ആ ഒരു ശബ്ദം തിരിച്ചറിഞ്ഞതോടുകൂടി ഈ എന്ന് പറയുന്നതും ഇസ്ലാം എന്ന് പറയുന്ന ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങളും മാനവിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും സ്ത്രീ വിരുദ്ധതയും അതുപോലെയുള്ള കാര്യങ്ങളാണ് കുത്തി നടച്ചു വെച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് ഇത് മനുഷ്യ നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കി ഇതിൽ ദൈവികത എന്ന് പറയുന്നത് ഒരു കണ പോലുമില്ല എന്ന് മനസ്സിലാക്കി അത് ഊരിയറിഞ്ഞ് പോകുന്നതാണ് അതിന് സഹായിച്ച വ്യക്തികൾ എം എം മക്ബൂർ ജാഖിർ എന്ന് വായിക്കുകയാണ് എങ്ങനെയാണ് സഹായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളിമറിക്കലാണ് അപ്പോൾ ഇവിടെ ഈ രണ്ട് വിഷയങ്ങൾ ഒന്ന് ഈ പറയുന്ന സാധനം ഒരു ഉപമ ഉപയോഗിക്കേണ്ട ഏറ്റവും മിനിമം അതിൻ്റെ ആ ഒരു ബോധം പോലും ഇല്ലാത്തൊരു പടച്ചോനാണോ ഇതുപോലെയുള്ള വലിയ ഘടാഘടിയൻ ഖുറാനൊക്കെ ഇറക്കുന്നത് അറിയുന്ന പണിക്ക് പോയാൽ പോരെന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പാസേജ് ഒന്ന് വായിക്കുക ഇത് ഇതേപോലെ എവിഡൻസ് ഓഫ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇറങ്ങി നടക്കുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങൾ സ്വീകരിക്കാത്ത അവിശ്വാസികൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ അവിശ്വാസ നിമിത്തം ഫലശൂന്യമാകുമെന്ന് ഈ ഉദാഹരണം മൂലം അള്ളാഹു വെളിപ്പെടുത്തുന്നു ഈ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്നാമത്തേത് ദാഹിച്ചു വലഞ്ഞ ഒരാൾ വെള്ളത്തിൽ നിന്ന് ആർ വെള്ളത്തിന് ആർത്തിയോടെ ഒഴിഞ്ഞ സമതല പ്രദേശത്തേക്ക് നോക്കുമ്പോൾ അകലെ വെയിൽ മിനുങ്ങിക്കാണുന്ന കാനൽ ഒരു ജലാശയമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ യാതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല അതുപോലെ പരലോകത്ത് വെച്ച് ഏറ്റവും വിഷമം പിടിച്ച ആ സന്നിഗ്ധട്ടത്തിൽ തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് താൻ പ്രതീക്ഷിച്ചിരുന്ന യാതൊരു പ്രയോജനവും ലഭിക്കാതെ വരുമെന്ന സാരം ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഗസ്റ്റ് ഒരു ക്യാമി അപ്പിയറൻസ് ഇവിടുണ്ട് നമ്മൾ പ്രിയപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി മൂപ്പര് കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു എന്താണ് ആ പ്രകാശമെന്നും എന്താണ് ഈ കർമ്മങ്ങൾ എങ്ങനെയാണ് അത് നിഷ്ഫലമാകുന്നത് എന്നൊക്കെ മൂപ്പര് നമുക്ക് പറഞ്ഞത് നിങ്ങൾ വിചാരിച്ച പിടിക്കലോ അല്ല ഇവിടെ മുൽമ എന്ന് പറഞ്ഞാൽ ചെയ്യലാണ് അത് വന്നാൽ ഒരിക്കലും പോവില്ല എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ തന്നെ ഖുറാനില് മറ്റൊരായ തോതി കൊടുത്തു ഇന്ന ഷിർക്കൽ ഇവിടെ നുൽമ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിച്ചാൻ ഏറ്റവും വലിയ നുൽമിർക്കാൻ ഏറ്റവും വലിയ വ്യഭിചാരമല്ല ഏറ്റവും വലിയ സിനിമ കാണലല്ല ഏറ്റവും വലിയ നുൽമ് ആളക്കൊല്ലലല്ല ഏറ്റവും വലിയ നുൽമ പലിശ കൊടുക്കൽ അതൊക്കെ നുൽമ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ അങ് ഒരിക്കലും പൊറുക്കാത്തത് അതായത് ഒരാള് മൊയ്തീഷയെ രക്ഷിക്കണേ എന്ന് പറയും മമ്പരമങ്ങളെ കാത്തണേന്ന് പറയും നബിസ്അ അലൈഹി സ്വലമെ എന്നെ എന്ന് പറയുന്നു അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കുന്നുട്ടോ വാക്കുകള് കട്ടുമുറിച്ച് ക്ലിപ്പിടുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട് പ്രതീക്ഷ എൻ്റെ കൂടുതലും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാള് ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാള് വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു സ്വർഗ്ലത്തോ ഇസ്ലാം പറയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം ഒരു മുസ്ലിം അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിച്ചു എല്ലാ വർഷവും പോയിട്ട് ഉമ്ര ചെയ്തു അയാളുടെ ജീവിതത്തിലെ ഒരു ഇരുപത് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വരെ അയാൾ ജീവിച്ചു ഇരുപത്തഞ്ചു വല്ലോ അയാൾ ഉമ്ര ചെയ്തു എന്നിട്ട് അയാൾ മൊയ്തീശയെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ പരിമളം ഈ മനുഷ്യന് കിട്ടൂല എനിയാണ് നിങ്ങളോട് ചോദിക്കുന്നതിന്റെ പ്രശ്നങ്ങൾക്കേണ്ടവരോട് എങ്കിൽ ഇത് ഗൗ എങ്ങനെ അടിപൊളിയല്ലേ ഇതാണ് ഇസ്ലാം അതായത് ഈ ആഴക്കടലായത്തും ഈ ആഴക്കടൽ വിശദീകരണവും ടൈറ്റാനിക്കിൻ്റെ പിന്നാലെയുള്ള പോക്കും ഇവിടൊക്കെ ഇവിടെ സംഭവിക്കുമ്പോൾ ഇതിൽ ഒളിപ്പിച്ച് കടത്തുന്ന സാധനം എന്താണ് എന്ന് ആരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇത് വിശ്വാസികൾ ഏതായാലും മനസ്സിലാക്കാൻ പോകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇത് ഇസ്ലാമിക നിയമമല്ലേ എന്ന് പറയും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ ആളുകൾ അല്ലാതെയുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ എമുക്കൾ എന്തോ ഉണ്ടാക്കി പറയുകയാണ് എന്ന് ഇവിടെ പറയും ഇപ്പോൾ നമുക്ക് ഈ രണ്ട് സാധനം കൂടി ഒന്ന് എടുത്തു വെച്ചിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുക കാരണം ഇത് രണ്ടും രണ്ട് സമയങ്ങളിലായിട്ട് സംഭവിച്ച കാര്യമാണ് ഇത് രണ്ടും തന്നെ ആണ് ഒരേപോലെ നമുക്ക് ഈ ആഴക്കടലായത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താ നമ്മളുടെ ഈ പോസ്റ്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഈ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത അവിശ്വാസികൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ അവിശ്വാസം നിമിത്തം ഫലശൂന്യമായിരിക്കുമെന്ന് ഈ ഉദാഹരണങ്ങൾ മൂലം അള്ളാഹു വെളിപ്പെടുത്തുന്നു അപ്പോൾ എന്താണ് ഈ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അഷദ് അല്ലാ ഇലാഹില് അല്ലാ അഷദ്വൻ അന്ന മുഹമ്മദ് റസൂൽ അല്ലാ എന്ന ആ സാധനം അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ മാർഗനിർദ്ദേശനം അള്ളാഹു ആണ് ഏകദൈവമെന്നും വേറെ ദൈവമൊന്നും ഇല്ല എന്നും അള്ളാഹു മാത്രമേ ഉള്ളൂ ദൈവം ഉള്ളൂ എന്നും മുഹമ്മദ് എന്ന് പറയുന്ന ചങ്ങാതി മൂപ്പരുടെ പ്രവാചകനാണ് എന്നും നിങ്ങൾ വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങൾ ആ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മുസ്ലിമായി എന്നുള്ളതാണ് അത് ചെയ്ത് നിങ്ങളൊരു ആകാത്ത കാലത്തോളം നിങ്ങൾ എന്തു തന്നെ നന്മ പ്രവർത്തിച്ചാലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല അത് മരീചിക പോലെയാണ് അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് ഏതുപോലെ കൈ ഇങ്ങനെ പൊക്കിയാൽ അതുപോലെ നിങ്ങൾക്ക് കാണില്ല എന്ന് പറഞ്ഞ മാതിരി ആ കർമ്മങ്ങൾ നിഷ്ഫലമാകും എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഈ സംഗതിയെ പറയുമ്പേ അങ്ങനെയൊന്നുമില്ല അത് ഏതെങ്കിലും സന്ദർഭത്തിൽ പറഞ്ഞിരിക്കും ഏതെങ്കിലും യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞതായിരിക്കുന്നൊക്കെ ആയിരിക്കും ഇനി തള്ളി മറിച്ചുകൊണ്ട് വരിക പക്ഷേ തൊട്ട് അതിനുശേഷം നമ്മൾ കണ്ട ആ വീഡിയോയിൽ നമുക്ക് നമ്മൾ മുജാഹിദ് ബാലശ്ശേരി കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നു എന്താണ് ശിർക്ക് എന്നും അള്ളാഹു എങ്ങനെയാണ് ഈ ഷിർക്ക് എന്ന് പറയുന്ന സാധനത്തിന് വെറുക്കുന്നത് എന്നും എന്താ ഇപ്പം ഷിർക്ക് ഇലാഹ ഇലാഹില്ലല്ലാ എന്ന് പറയുന്നതിന് ഒപ്പം അതിനോടൊപ്പം വേറൊരാളുണ്ട് കൂടെ ഡിങ്കനുണ്ടെന്നോ അതല്ലെങ്കിൽ മായാവി ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചാൽ അത് പ്രശ്നമാണ് അത് പറ്റൂല അവിടെ പഠിച്ചോൻ മാത്രമേ ഉള്ളൂ എന്ന് പറയണം എന്നതാണ് അള്ളാഹുവിൻ്റെ വാശി അങ്ങനെ ആ വാശിക്ക് ഉള്ള സാധനത്തിൻ്റെ ഒപ്പം വേറെ ആരെങ്കിലും ചേർത്താലാണ് ഈ പ്രശ്നമാവുന്നത് നമ്മളിപ്പോഴും അറബി പ്രശ്നം എങ്ങനെയാണ് ഈ കൈകടത്തലോ ഒളിച്ചുകടത്തലോ നടത്തിയതിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് വരാം ഞാൻ പറഞ്ഞു ഇത് കുറച്ച് നീളം ഉണ്ടാവും കാരണം പല കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് നിങ്ങൾ എന്താണ് ചെറിയ വീഡിയോ കട്ട് ചെയ്ത് ഇടണം എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടാൽ മതി കാരണം ഇത് യൂട്യൂബാണ് നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാം ഇതിൻ്റെ പ്ലേ ബാക്ക് നിങ്ങൾ തന്നെ ഘട്ടം ഘട്ടമായിട്ട് കണ്ടു തീർക്കുക കുറേയൊക്കെ കഷ്ണം കുറിച്ചിടാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് മുഴുവനായി പറഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് കാരണം ഇത് കുറേ കാലങ്ങളായിട്ട് ഇവിടെ പല ആളുകൾ പറഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിലാക്കാത്ത ആളുകളുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വിശ്വാസികൾ കൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഇത് ഇത്രയും വിശദമായിട്ട് പറയുന്നത് അപ്പോൾ ഈ സാധനം എന്താണ് ഇവിടെ മുജാഹിദ്ബാലശ്ശേരി പറഞ്ഞത് നിങ്ങൾ എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്തോ ഇപ്പോൾ ഇസ്ലാമിലെ കർമ്മമായാൽ നിസ്കരിക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ഉമറ ചെയ്യുന്നു നോമ്പ് നോക്കുന്നു എല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്നിട്ട് മൊയ്തീൻ സൈഹെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് ശെർക്കാകുന്നു നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല അത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല അത് മരീചിക പോലെയാണ് അല്ലെങ്കിൽ അത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് ഇനി ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളി വേറെ ഒരു ഉദാഹരണം ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ലാ ലായിലാഹിലള്ള അവിടെ ഇല്ല അപ്പോൾ ആദ്യത്തെ കേസിൽ ലാ ലായിലാഹില്ല ഉണ്ട് പക്ഷേ അയാൾ അതിനോടൊപ്പം വേറെ ആളെയും കൂടി ചേർക്കുന്നു എന്നുള്ളത് ഇവിടെ ലായലാ ഇല്ലല്ല പോലുമില്ല ഗുരുവായൂരപ്പനാണ് ഗുരുവായിരപ്പ ഇല്ല എന്നുള്ളത് സോറി ലാ ഇലാഹ ഇല്ല ഗുരുവായൂരപ്പ അങ്ങനെയാണ് അങ്ങനെയുള്ള സമയത്ത് പുള്ളി ഒരു തെറ്റും ചെയ്യുന്നില്ല വിഭിചരിച്ചില്ല കള്ളു കുടിച്ചില്ല പലിശയ്ക്ക് പണം കൊടുത്തില്ല അങ്ങനെ പല പല കാര്യങ്ങൾ എണ്ണി പറയുന്നു അയാൾ സ്വർഗത്തിലെത്തുമോ ഇല്ല എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ ബാലിശ്ശേരി പറയുന്നത് അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്ത വിശ്വാസികൾ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്താലും അവരുടെ അവിശ്വാസം നിമിത്തം ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഫലശൂന്യമായിരിക്കുന്നു എന്ന് ഈ ഉദാഹരണങ്ങൾ മൂലം അള്ളാഹു വെളിപ്പെടുത്തുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഈ സംഗതി നമ്മൾ സാധാരണ പറയുമ്പോൾ മുജാഹുബാലശ്ശേരി ഒരിക്കലും എന്നെ ഫോൺ വിളിച്ചിട്ട് വരെ പറഞ്ഞു ഇത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അത് വേറെയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് പറയണ്ട നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുക എന്നിട്ട് അതിനുള്ള മറുപടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു പുള്ളി കുറേ നമ്മൾ തെറി വിളിച്ചു ഡോക്ടർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി എന്നുള്ളതല്ലാതെ കാര്യഗൗര പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവും പുള്ളി അവിടെ എഴുന്നള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വീണ്ടും ഞാനത് പറയുകയാണ് ഇവിടെ പുള്ളി തന്നെ പറയുന്നുണ്ട് ഇത് മുഴുവൻ കേൾക്കണേ കട്ടി കൊണ്ടുപോകുന്ന പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ആ പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നീട്ടി തന്നെ അത് മുഴുവൻ കേട്ടത് കാരണം സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് ഒരാൾ വിളിച്ചു അവിടെ മുതലുള്ളത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂ അതിന് മുന്നേ പറയുന്നത് ഈ ഷിറുക്കിനെ കുറിച്ചാണ് അപ്പോൾ അവിടെ പറയുന്നത് എന്താ മുസ്ലിമാണ് ലാഹ്ലാഹില്ലത ഉൾക്കൊള്ളുന്ന ആളാണ് എങ്കിൽ പോലും അവിടെ ഷിർക്ക് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യില്ല എന്ന് പഠിപ്പിക്കുന്നത് കുറച്ചും കൂടി ശക്തിയോടെ ഉപമിക്കുകയാണ് ഈ പറഞ്ഞ സാധനം ഈ ഉപമിക്കുമ്പോൾ അവിടെ വേറെ ഒരു കാര്യം നേരത്തെ പറഞ്ഞത് ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഗുരുവായൂരപ്പനെന്നും അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും അങ്ങനെ എന്ത് എന്നുള്ള സാധനം അവിടെ പറ അറിയുന്ന ആളുകളോട് മാത്രമാണ് അത് ഉപമിക്കുമ്പോൾ അത് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയിട്ട് ഗുരുവായിരപ്പ രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹവ് എന്ന് ചോദിക്കും ആരാണി ഗുരുവായൂരപ്പ എന്ന് ചോദിക്കും അവിടെ പോയിട്ട് പറയുമ്പോൾ നമ്മൾ വേറെ വല്ലതും പറയണം വല്ല സൂപ്പർമാൻ രക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ വല്ല സ്പൈഡർമാൻ രക്ഷിക്കണമെന്നൊക്കെ പറയണം അപ്പോൾ അതാത് നാട്ടിൽ അതാത് കാലഘട്ടത്തിൽ ആളുകൾക്ക് പരിചയമുള്ളതും അറിയുന്നതുമൊക്കെ ആയിട്ടുള്ള അവരുടെ നാട്ടിലെ കഥാപാത്രങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഉപമ നടത്താൻ എന്നുള്ളൊരു ബാലപാഠം കൂടി ഇവിടെ നമുക്ക് മനസ്സിലാകാം ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾ എത്ര നന്മ ചെയ്താലും എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ഭാഗം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അതൊന്ന് പറഞ്ഞിട്ട് ഈ തട്ടിപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം ഇവിടെ ഒരു ഹദീസ് നിങ്ങൾക്ക് കാണാം ദ പ്രൊഫറ്റ് സെഡ് ഗബ്രിയേൽ കെം ടു മീ ആൻഡ് ഗേം മീ ദ ഗ്ലാഡ് ടൈഡിങ്സ് ദാറ്റ് എനിവൻ ഹു ഡൈഡ് വിതൗട്ട് വേർഷിപ്പിംഗ് എനിത്തിങ് ബിസൈഡ്സ് അലാം വുഡ് എൻഡ് പാരഡൈസ് ഐ ആസ്റ്റ് ഈവൻ ഇഫ് ഹീ കമ്മിറ്റഡ് theft, and even if he committed illegal sexual intercourse? He said, yes, even if he committed theft, and even if he committed illegal sexual intercourse. ഇൻ്റർ എന്താ ഇവിടെ പറയുന്നത് അതായത് ഒരു മുസ്ലിം അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തു തന്നെ തിന്മ ചെയ്താലും അവൻ ശെർക്ക് എന്ന തിന്മ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലെത്തും എന്നും കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ പിന്നെ ആഴക്കടലിൽ ഇരുട്ടൊന്നുമില്ല അത് പിന്നെ ആകാശത്തെ വെളിച്ചം പോലെയാണ് നമ്മളെ ബഹിരാകാശത്തെ അതാണ് ഇപ്പോൾ ഇസ്ലാം എത്തി നിൽക്കുന്ന വെളിച്ചം അപ്പോൾ ഇതും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മളുടെ ഈ ആഴക്കടൽ എന്ന് പറയുന്ന സാധനം ആ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുകയുള്ളു ഇത് ഇരുട്ട് പോലെ എന്ന് പറഞ്ഞതിനെ ഉപമിക്കുന്നത് എന്തിനെ എന്നുള്ളത് നമ്മളവിടെ പരിശോധിക്കുമ്പോൾ അതിന് മറുവശം ഇങ്ങനെയാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾ എത്ര ത നന്നെ തന്നെ നന്മ ചെയ്താലും സ്വർഗത്തിലെത്തില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം നമ്മൾ അറിയേണ്ട കാര്യമാണ് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്ന ഒരാൾ എത്ര തന്നെ തിന്മ ചെയ്താലും അയാൾ സ്വർഗത്തിലെത്തും എന്നുള്ളത് അതും ഇവിടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാവുകയുള്ള അങ്ങനെയാണ് ഇസ്ലാം ആളുകളെ വേർതിരിക്കുന്നത് സ്വർഗവാസികളായിട്ട് നരകവാസികളുമായിട്ട് വേർതിരിക്കുന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് നന്മയല്ല ആണ് എന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഗുരുവായൂരിപ്പനെ വിളിച്ചാലും നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകണമായിരുന്നു ആളുകൾ ചോദിക്കാറുണ്ട് നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത് കൃത്യമാണിവിടെ നിങ്ങൾ എത്ര നന്മ ചെയ്താലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലാ ലാഹ്ലാഹി ലാ നിങ്ങളുടെ ഉള്ളിലില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലേ പോകൂ സ്വർഗ്ഗത്തിലെത്തില്ല മറിച്ച് നിങ്ങൾ ഷിർക്ക് ചെയ്യാത്ത ലാഹ്ലാഹി ലല്ലാ ഉൾക്കൊള്ളുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എത്ര തന്നെ തിന്മ ചെയ്താലും നിങ്ങൾ അവിടെ എത്തും എന്നും കൂടി പഠിപ്പിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ആ മനോഹാരിത പൂർണ്ണമാവുകയുള്ളു സുഹൃത്തുക്കളെ ഇനി നമ്മളുടെ ബാക്കി ഉസ്താദ് ബാക്കി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം എന്താണ് അറബി തട്ടിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ കടലിലുള്ള ഇരുട്ടിനെ പോലെ ഇരുട്ടുകളെ പോലെ കടലി എന്ന് പറഞ്ഞപ്പോ കടലിനെ ഒന്നങ്ങോട്ട് അല്ല പറഞ്ഞു തന്നു കടലി എന്ന് പറഞ്ഞാൽ വിശാലമായ പരന്നു കിടക്കുന്ന തിരമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ആഴമുള്ള കടൽ അത് കടലിനെ ഒന്ന് വിവരിച്ചതാണ് നേരത്തെ പറഞ്ഞില്ലേ ഉയരമുള്ള മല എന്ന് പറഞ്ഞ പോലെ ഈ കടലിനെ ഒന്ന് വിവരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ബെഹ്റു ലുജി ലുജി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അതാണ് ലുജി എന്ന് പറഞ്ഞാൽ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞു അത് ആഴമേറിയ വിശാലമായി നീണ്ടുകിടക്കുന്ന തിരമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന കടൽ എന്നാണ് അതിന്റെ മായന അപ്പോ ആ കടലിലുള്ള ഇരുട്ടുകളെ പോലെ എന്ന് പറഞ്ഞു ആഴമുള്ളത് വെള്ളം ആഴമുള്ളത്മാധികരിച്ചത് തിരകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ലുജയിന്റെ അർത്ഥം ആഴക്കടൽ എന്നൊരു എന്നൊരാഴു കിട്ടിയപ്പോ ആഴത്തിലുള്ള ഇരുട്ട് കടാക്കി ഖുർആൻ എന്താ പറയുന്നത് വലിയ കടൽ വിശാലമായ കടൽ പരന്നു കിടക്കുന്ന കടൽ അഗാധമായ ആഴമുള്ള കടൽ അലടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകളുള്ള കടൽ ആ കടലുകളിലുള്ള ഇരുട്ടുകളെ പോലെ അപ്പൊ കടലിന്റെ ഉള്ളിൽ എത്തി അതാ എവിടെ ആയാലും കുഴപ്പമില്ല കടലിന്റെ വെള്ളത്തിന്റെ അടിയിൽ ഒരാൾ പെട്ടു അപ്പൊ അയാളെ മുകളിൽ എന്തുണ്ട് ആ കടലിനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു മൗജുൻ തിരമാല ആ തിരമാലന്റെ സ്വഭാവം എങ്ങനെ ഒരു തിരമാല ഇങ്ങോട്ട് വരും അത് കടലിന്റെ കടലിനെടുത്ത് പോയി നിന്നാൽ മനസ്സിലാവും വേറെ കൂടുതൽ ഗവേഷണം നടത്തണ്ട അത് യൂറോപ്പിൽ പോയി പഠിക്കേണ്ടി ഒന്നുമല്ല ഒരു തിരമാല കണ്ടി വരും അപ്പൊ തന്നെ അതിന്റെ മുകളിലൂടെ വേറെ ഒന്നും കൂട്ട് വരും അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ആ പ്രയോഗമാണ് തിരമാല അതിന്റെ മുകളിലൂടെ അപ്പോഴേക്ക് വേറെ തിരമാല വരുന്നു അപ്പോ ഒന്ന് ഈ വെള്ളമാകുന്ന ആ ഇരുട്ട് അതിന്റെ മുകളിലുള്ള തിരമാലയുടെ ഇരുട്ട് നിന്ന് ആ ഇരുട്ടിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ അല്ല പറഞ്ഞു സഹാബ് അതിന്റെ മുകളിൽ മേഘവുമുണ്ട് അപ്പൊ സൂര്യപ്രകാശമല്ല സൂര്യപ്രകാശം ഇല്ലാത്ത അവസ്ഥയാണ് മേഘം നിൽക്കുകയാണ് തിരമാലകളാകുന്ന ആ ഹിജാബ് മറ വന്നു അതിന്റെ അടിയിൽ വെള്ളത്തിലും ഉള്ളത് അപ്പൊ ഈ മൂന്ന് ഇരുട്ടിലും പെട്ടാ കൊന്നും കാണൂലോ കൈ തന്നെ നോക്കിയാ കാണൂല അതാണ് കൈ ഇങ്ങനെ നോക്കിയാ പോലും കാണൂല അത്ര ഇരുട്ടാണ് ഇതുപോലെയാണ് അവിശ്വാസികളുടെ അവസ്ഥ ഇരുട്ടേ മുഴുവനും ഉണ്ടാവുള്ളൂ ആരുടെ അവസ്ഥ അവിശ്വാസികളുടെ അവസ്ഥ അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിൽ തട്ടിപ്പുകൾ മുന്നോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടുണ്ടാവും ഇവിടെ പുള്ളി പറഞ്ഞു ആഴക്കടൽ എന്ന് പറയുമ്പോൾ പുള്ളി ഉടനെ അങ്ങ് പോയി ഉയരമുള്ള മല എന്ന് പറയുമ്പോൾ അത് മര മലയുടെ ഉയരത്തിലേക്ക് പോകാനല്ല പറയുന്നത് ആ മലയെ വർണ്ണിക്കുകയാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞ പോലെ ആ വിശാലത പറയാൻ വേണ്ടി ഒക്കെയാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ വളച്ചൊടിക്കൽ അറബി വളച്ചൊ വളച്ചൊടിക്കൽ ആ ഘട്ടം അതും കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താം ഇതിലേടെ

മുന്നൂറ്റി പത്തിൽ എഴുതിയ വഫാത്തായ മഹാൻ എഴുതിയ ഗ്രന്ഥല്ലേ അപ്പൊ എന്താ ആ കടലിനെ പൊതിയുന്നു മൗജുൻ പൊതിയ എന്ന് എന്താ മൊബൈൽ വാങ്ങി ആ മൊബൈലിന്റെ കവറ് മൊബൈലിനെ പൊതിയുന്നു അപ്പൊ ആ മൊബൈലിന്റെ പുറത്തു കൂടിയാ വരേണ്ടത് അപ്പൊ കടലാകുന്ന ആഴക്കടലാകുന്ന ഈ കടലിന്റെ ആ പുറം ഭാഗണ്ടല്ലോ നമ്മൾ കാണുന്ന ഭാഗം അതിലൂടെ അതിനെ കവർ ചെയ്യുന്ന പൊതിയുന്ന തിരമാല വ്യക്താണ് അതിന് ഇവിടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥ അക്ബറാണ് മാറ്റി യഹുശാഹു എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടുകളെ പൊതിയുന്നു കാരണം ആഴക്കടലിന്ന് പറഞ്ഞപ്പോ അക്ബറും ടീം എവിടെ എത്തിയിട്ടുണ്ട് ആഴക്കടലിൽ എത്തിയിട്ടുണ്ട് കടലിന്റെ ആഴയിൽ എത്തിയിട്ടുണ്ട് കടലിന്റെ എത്തിയിട്ട് പാടെ ഇരിക്കാണ് എന്നിട്ട് ബോധവാണ് യഹുശാഹു ആ ഇരുട്ടുകളെ പൊതിയും കാരണം അള്ള നേരത്തെ പറഞ്ഞല്ലോ ആ മൗലവി നിങ്ങൾ അറബി ഗ്രാമർ അത്ര പഠിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ വല്ല ആളുകളും പഠിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ലൊമീർ മടക്കുമ്പോ പരിശുദ്ധ ഖുർആാനിൽ പ്രത്യേകിച്ചു അതിനൊരു ശൈലി രൂപക്കുണ്ട് നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് അതിന്റെ അർത്ഥമെങ്കിൽ എങ്ങനെ പറയണമെന്ന് എന്ന് പറയും കാരണം നിങ്ങൾ ഇരുട്ടുകൾ എന്നതിലേക്കാണ് ഓക്കെ നമ്മൾ ഈ അറബി പോളിടെക്നിക്കിൽ പോവാത്തോണ്ട് ഇത് പെട്ടെന്ന് പിടികിട്ടിക്കോളന്നില്ല അതുകൊണ്ടാണ് ഉസ്താദ് തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചത് ഇത് നിങ്ങൾക്കും കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതായാലും ഇവിടെ ഉദ്ദേശിച്ചത് ഒന്ന് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്തു തരാം നിങ്ങളുടെ ആ ചിന്ത അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു സാധനം പറഞ്ഞു വെക്കുന്നു ആ പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് അതിനെ പൊതിയുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കവറിങ് ഇറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഇറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ ഇറ്റ് എന്നുള്ള സാധനം അതിനെ എന്നുള്ള ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു വ്യാകരണ രീതി അത് അക്ബർ അവിടെ വളച്ചൊടിച്ചു എന്നിട്ട് അതവിടെ ഇരിക്കെ അതിൻ്റെ യഥാർത്ഥ രൂപം അവിടെ ഇരിക്കെ അത് ഈ തലത്തിലേക്ക് ഇവിടെ കൊണ്ടു ഒട്ടിച്ചിട്ട് ഉദ്ദേശം ഇതിനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടി എത്തിയിട്ടുണ്ട് 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 എത്തിയിട്ട് എന്നിട്ട് ആ ഇരുട്ടുകളെ പൊതിയും കാരണം അള്ള നേരത്തെ പറഞ്ഞല്ലോ ആ ഒക്കെ അക്ബർ മൗലവി നിങ്ങൾ അറബി ഗ്രാമർ അത്ര പഠിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ വല്ല ആളുകളും പഠിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാ ലൊമീറും അടക്കുമ്പോ പരിശുദ്ധ ഖുർഖാനിൽ പ്രത്യേകിച്ചു ഈ ലമീർ മടക്കുമ്പോൾ എന്നുള്ള സാധനം അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ലമീർ മടക്കുമ്പോൾ ഇത് ഈ ആഴക്കടൽ ശാസ്ത്രം മുന്തി തള്ളി മറിച്ചു കൊണ്ടുവരുന്ന ആളുകളോട് അത് ഇപ്പോൾ സയ്യിദിന് ജോർജ് ആയാലും ശരി ഏത് മുന്തിയ ജോർജ് ആയാലും ശരി അവരോട് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കേണ്ടത് ആർക്കും ചോദിക്കാം വിശ്വാസി അവിശ്വാസി യുക്തിവാദി യുക്തി ഇല്ലാത്തവാദി എന്നൊന്നും വ്യത്യാസമില്ല ഈ വിഷയത്തിൽ നിങ്ങൾ തൽപരനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം ഖുർആാനിൽ ആ പറഞ്ഞ സ്ഥലത്ത് ലമീർ അടക്കിയിരിക്കുന്നത് എങ്ങോട്ടാണ് ഇത്രേ ചോദിക്കേണ്ടുള്ളൂ ലമീർ അടക്കിയിരിക്കുന്നത് എങ്ങോട്ടാണ് ഇരുട്ടിലേക്കാണോ തിരമാലയിലേക്കാണോ എന്നതാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇവിടെ വിശദീകരിക്കും അതിനൊരു ശൈലി രൂപക്കുണ്ട് നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് അതിന്റെ അർത്ഥമെങ്കിൽ എങ്ങനെ പറയണമെന്ന് കാരണം നിങ്ങൾ നൊമീർ മടക്കിയത് ലുലുമാ ഇരുട്ടുകൾ എന്നതിലേക്കാണ് ഇരുട്ടുകൾ എന്നത് ബഹുവചനത്തിലേക്ക് നൊമീർ മടക്കുമ്പോൾ മടക്കേണ്ട രീതി യഹുഷാഹു എന്നല്ല എന്നാണ് പറയേണ്ടത് ഞാൻ ചോദിക്കുന്നു ലോകത്ത് ആധികാരിക മുഫസ്തതികളിൽ ആരെങ്കിലും അവിടെയാണ് അതിന്റെ പ്രശ്നമുള്ളത് യഹ്ഷാഹു എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടുകളെ പൊതിയുന്നു ഇതെന്തിനാറിയോ ഇരുട്ടുകളെ പൊതിയുന്നു എന്നർത്ഥം വെച്ചിട്ട് കടലിന്റെ അടിയിൽ തിരമാല എന്ന് ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടേ ഏതോരാൾ പറഞ്ഞു കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് അതും സാറിനായി എവിടെന്നെങ്കിലൊക്കെ കല്ലുമലൊക്കെ തട്ടിയിട്ട് വള്ളം എങ്ങനെ അളകുമല്ലോ അതാ തിരമാല അങ്ങനെയൊക്കെ കിണറിലും തിരമാല ഉണ്ടാവും ആക്കട്ടെ ഈ കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ന ആ ലൊമീറിന്റെ മർജയിലി മാറ്റി എന്ന് പറഞ്ഞാൽ ഹൂ എന്നതിനെ

എക്സ്പ്ര എക്സ്ട്രാ പൊളൈറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആര് ചെയ്താലും പിടിക്കും അതിപ്പോൾ സുന്നികൾ ചെയ്താലും പിടിക്കും പക്ഷേ ഇവിടെ ഈ സുന്നി ഉസ്താദ് ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അറബി ഗ്രാമർ ക്ലാസ് നമ്മൾ എം എം അക്ബറിനെടുത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് എം എം എല്ലാം അറിയാം ഇസ്ലാമിൻ്റെ ഓരോ തട്ടിലുമുള്ള സാധനം അറിയാം എക്സെപ്റ്റ് അറബി ഗ്രാമർ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ യഷാഹു എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്നും യഷാഹ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നും അപ്പോൾ ഇവിടെ യഷാ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമുദ്രത്തെയാണ് എന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുക അപ്പോൾ സമുദ്രത്തിലേക്കുള്ള ആ ഹൂവിനെ ആ ലമീറിനെ പിടിച്ച് ഇപ്പുറത്ത് മടക്കിയത് നമ്മളുടെ സ ആഴക്കടലിനെ ഇരുട്ടിനെ എന്നാക്കി മാറ്റിയത് കൊണ്ട് എന്താ അവിടെ സംഭവിച്ചത് ജബ്ബാർ മാഷ് തോറ്റു നമ്മൾ കുറേ വെള്ളം കുടിച്ചു പിന്നെ എനിക്ക് ആഴക്കടൽ ഡോക്ടർ എന്നുള്ള പേരും കിട്ടും അപ്പോൾ പ്രശ്നം ആരുണ്ടാക്കിയത് ഈ ലമീറും മടക്കലാണ് ഇവിടുത്തെ പ്രശ്നം ബാക്കിയും കൂടി കേൾക്കാം പറയൂ ജലാലൈനി പറിതർ എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ പൊതിഞ്ഞു എന്നാണോ കടലിനെ പൊതിഞ്ഞു എന്നാണോ ദിലിപ്പത്ര അല്ല പറഞ്ഞുള്ളൂ വിശാലമായ ഒരു കടൽ ആ കടലിന്റെ പിന്നെ ഉപരിതലത്തിൽ ഉള്ള തിരമാലകൾ അതൊരു ഇരുട്ട് അതിന്റെ അടിയിൽ വെള്ളത്തിലുള്ള ഇരുട്ടു അതിന്റെ മുകളിൽ മേഘവും എന്നിട്ട് ഈ സാധാരണ നമ്മൾ പറയുന്ന തിരമാലനെ കൊണ്ടുപോയി ആഴക്കടലിൽ ഒരു തിരമാലയുണ്ട് ആ തിരമാലയാണ് ഉദ്ദേശം പിന്നെ അതിന്റെ മുകളിൽ തിരമാല എന്ന് പറഞ്ഞ സാധാരണയുള്ള തിരമാല ഇതൊക്കെ ഇങ്ങോട്ട് ആക്കി മാറ്റി എന്തൊക്കെയോ ആക്കി യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ കളിയാക്കാനുള്ള രൂപം ഉണ്ടാക്കി അപ്പൊ ആക്ക് അർത്ഥം എന്താ ഒന്നും കൂടി കേട്ടോളൂ അടുത്ത അടുത്തൊന്നുകൂടി വെച്ചോട് ആള് പറയുന്നുണ്ട് അതും കൂടെ കേൾക്കും കേട്ട് പഠിച്ചിട്ട് കല്യാണം കുറി കാട്ട് പോയാൽ മതി ചെറിയ മുണ്ടം പറഞ്ഞതും എല്ലാം സത്യത്തിൽ ഞാൻ പറഞ്ഞ വാദത്തിന് ഞാൻ പറഞ്ഞ വാദത്തിന് അനുകൂലമാണ് കാരണം എന്താണ് അവർക്ക് അവർക്ക് അന്നത്തെ അനുസരിച്ചുകൊണ്ട് നോക്കിയപ്പോ കടലിന്റെ കടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് തോന്നി അതനുസരിച്ച് അവർ ബ്രാക്കറ്റിൽ കൊടുത്തു ബ്രാക്കറ്റിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നത് വളരെ കൃത്യമല്ലേ ചിന്ത മരോ എന്റെ വകയല്ലോ അത് ഉസ്താദമാര് സംഭവിക്കുമ്പോൾ തനിയുണ്ടാവുന്ന സാധനമാണ് എക്കോ എക്കോ എന്റെ അല്ല ിക്കാത്തയാളുകൾ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ പരിശുദ്ധ ഉപമയാണ് ശരിയാണ് ഉപമക്ക് നേരത്തെ പറഞ്ഞ ഉപമ എന്താ ഇവർക്ക് നേരത്തെ നേരം മനസ്സിലാക്കുന്നത് മുപ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ പറയുന്ന ഉപമ എന്താണ് അറബികൾക്ക് അന്നത്തെ ഖുരാന്റെ പ്രാഥമിക സംബോധിതർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത് എന്താ മരുഭൂമിയുടെ ഉപമിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് പിന്നത്തെ ഉപമ എന്താണ് പിന്നെ ഉപമ ആ ഉപമയിൽ വളരെ കൃത്യമായി പറഞ്ഞു ബഹറുലു

ഒന്ന് തിരമാല അതിനു മുകളിൽ തിരമാല അതിനു മുകളിൽ മേഘം കിട്ടിപ്പോയി മേഘം പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് പ്രശ്നം മേഘം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം ഇരുട്ട് സൃഷ്ടിക്കുന്നതിൽ മേഘത്തെ പോലെ ഞങ്ങളെ ഖുർആൻ അത്ഭുതം പറഞ്ഞിട്ടുണ്ടാക്കണ്ട അങ്ങനെ ഖുർആൻ ഇങ്ങനെ അടങ്ങാറായി നിൽക്കാൻ ഒരു ശാസ്ത്രം കിട്ടാഞ്ഞിട്ട് ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് പണിയൊന്നും ഇല്ല നമ്മളിങ്ങനെ കേട്ട് കൈയടിക്കേണ്ട ആളുകളായിട്ട് മാറുകയാണ് ഇവിടെ ഇത് ഇവര് തമ്മിലായിക്കോളും

പരന്നുകുന്ന ഭൂമി വിരിപ്പ് പോലെയുള്ള ഭൂമി നിനക്ക് മറയാവൂല ആഴങ്ങളും ഒരുപാട് വിദൂരമായി പരന്നൊഴുകുന്ന സമുദ്രവും നിനക്ക് മറയാവൂല അതൊക്കെ അതിന്റെ ഒരു വിശേഷണം പറഞ്ഞതാണ് അത് എത്ര സ്ഥലത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സംഗതി നമ്മളെ സ്റ്റൈലും ബോട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഈ ആഴക്കടൽ സംവാദം അത് സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ബോട്ടിലാണ് അതിന്റെ ഹൈലൈറ്റ് ഇത് അതിനുവേണ്ടി തപ്പിപ്പിടിച്ച പഴയ കൊക്കകോളന്റെ ബോട്ടിലെടുത്തതാണ് ഇതിൽ കുടിച്ചാലാണ് ആ ഒരു എഫക്റ്റ് വരുള്ളൂ കാരണം കുറേ വെള്ളം കുടിച്ചുകൊണ്ടാണ് ജബ്ബാർ മാഷ് തോറ്റെന്നാ പറയുന്നത് ഇങ്ങനെയാണ് തോപ്പിച്ചെന്നുള്ളത് വേറെ കഥ അപ്പോൾ ബാക്കി ആയത്തിനെ വിശദീകരിച്ച മഹാന്മാര് മുഴുവനും ഒന്ന് അബ്ബാസ് അബ്ബാസ് തങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു ായ ആളുടെ ഹൃദയത്തിലുള്ള ഇരുട്ടുകൾ ഏതുപോലെ കലുൽമത്തിൽ കലുൽമത്തിൽ മൗജി തിരമാലയുടെ ഇരുട്ട് പോലെ ബഹരി അബ്ബാസു പറഞ്ഞത് ബഹിറിന്റെ ഇരുട്ട് പോലെതാണ് ആഴക്കടലിലെ ആഴിയുടെ ഇരുട്ട് പോലെ നല്ല കാരണം ഇബിൻ അബ്ബാസുതങ്ങൾ അവിടെ പഠിപ്പിച്ചു അത് ആ ബഹറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ പിന്നെ അബ്ബാസ് തങ്ങളുടെ ഇമാം ഇമാം ഹംബൽ തങ്ങൾ സ്വഹാബയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെ കൊടുത്തത് കണ്ടോ അർത്ഥം പറഞ്ഞു പിന്നെ അർത്ഥം പറഞ്ഞു കൊടുക്ക കൊടുക്കു പറഞ്ഞു അയാളെ ഏറ്റു നടന്ന അഹ്സരിട്ട് അർത്ഥം ഇരുട്ടിനെ പിടിച്ച് അല്ല കടലിനെ പിടിച്ച് ഇരുട്ടാക്കിയ കാണോ ഉലവിക്കാണോ സപ്പോർട്ട് ചെയ്തത് ഇവിടെ ചില കമന്റ് ചില കുരുപൊട്ടിയ വിശ്വാസികളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം പറയുന്ന അറബി ഗ്രാമറിൽ അത് ചൂണ്ടിക്കാണിച്ച പ്രശ്നം അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ കടന്ന് കുരുപൊട്ടിച്ച് മെഴുകിയിട്ട് കാര്യമില്ല നേരെ വണ്ടി പിടിച്ച് പോയിട്ട് പുള്ളിയെ തിരുത്താം പുള്ളിയെ ഇതുപോലെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടായിരിക്കുള്ളൂ സംഘടനകളിൽ നിന്ന് പുറത്താക്കിയത് അത് ചൂണ്ടിക്കാണിച്ചിട്ടല്ല ഇതിനെ നിങ്ങൾ എതിർക്കേണ്ടത് ഇദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അക്ബർ പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ഥാപിച്ച് കാണിക്കും ഇന്നേ വരെ ഇത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയം അക്ബർ തന്നെ കൈവിട്ട കേസാണ് പക്ഷേ ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത് വിശ്വാസികളാണ് കാരണം നിങ്ങൾ നോക്കും ഈ ഒരു വിഷയം ഉണ്ടായിട്ട് എം എം അക്ബർ സംബന്ധിച്ച് എവിടെയെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ പക്ഷേ കാണുന്നത് മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല ഏതായാലും കാണുന്നത് മുഴുവൻ ഈ എന്താണ് കൂടെയുള്ള ആളുകൾ ആണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എം എം അക്ബറിനെ കുഴിയിൽ ചാടിക്കുന്നത് ഇസ്ലാമിനെ തന്നെ കൊണ്ടുപോയി കുഴിച്ചു മൂടിക്കുന്നത് അപ്പോൾ ഈ പണി നിങ്ങൾ നിർത്തുക ഇവിടെ കടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞതിൽ ഈ അശ്വനി പറയുന്ന വിഷയങ്ങളിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് തിരുത്തി നിങ്ങൾ ആ ഗ്രാമറുള്ള വിഷയം അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതവിടെ തിരുത്തി കാണിക്കുക ഇനിയൊക്കെ പോട്ടെ ഇനി ഇരുട്ടുണ്ട് എന്ന് തന്നെ കൂട്ടുക ഞാൻ പറയുന്നത് ആഴക്കടൽ പോയിട്ട് ഈ രാത്രിയായാൽ ഇരുട്ടായാൽ ഇതിൽ പറയുന്ന പ്രകാരം കാർമേഘമുണ്ട് സന്ധ്യയാകുന്ന സമയം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് വെളിച്ചക്കുറവുള്ള സമയത്ത് ഇരുട്ടുണ്ടാവുമെന്നറിയാൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ കാര്യമുണ്ടോ കണ്ണില് കാഴ്ച ഉണ്ടായാൽ പോരേ കാഴ്ചയുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇരുട്ടാവുന്നത് എപ്പോഴാണ് എന്നുള്ളത് വെളിച്ചം കുറയുമ്പോൾ എന്നുള്ളത് ഇനി ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് പോവുകയും മുത്തുവാരിയും ഒക്കെ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം എം എം അക്ബർ തന്നെ സമ്മതിക്കുന്നു അത് ഞാൻ അടുത്തതിൽ കാണിച്ചുതരാം അപ്പം ഇവിടെ ഞാൻ ഇത് ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ് കാരണം ഇവിടുത്തെ പ്രധാന വിഷയം ഇതാണ് ഈ ഒരു ലമീർ മടക്കൽ എന്ന് പറയുന്ന വിഷയം അത് ഇരുട്ടിലേക്ക് മടക്കി മടക്കേണ്ടിയിരുന്നത് സമുദ്രത്തിലേക്കായിരുന്നു അതിന് പകരം ഇരുട്ടിലേക്ക് മടക്കി എം എം അക്ബർ അവിടെ തട്ടിപ്പ് കാണിച്ചിട്ടാണ് സത്യത്തിൽ ആ ഒരു വിഷയത്തിൽ ഒരു വിശ്വാസികളെ കണ്ണിൽ പൊടിയിരുന്ന പരിപാടി ചെയ്തതെന്നാണ് ആദ്യത്തെ ഒരു തട്ടിപ്പ് ഇനി രണ്ടാമത്തെ തട്ടിപ്പ് ഞാൻ ആ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിത് കുറച്ച് നീണ്ടുപോകുന്നതുകൊണ്ട് ഇനി അധികമൊന്നുമില്ല ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുട്ട് ഉണ്ടോ ഇല്ലേ കടലിലേക്ക് ഇരുട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ ഇങ്ങനെ രണ്ടായിരം കിലോമീറ്റർ താഴേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് മോളിൽ നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഊളിയിടുമ്പോൾ തന്നെ കാണാവുന്ന കാര്യമാണ് ഇരുട്ട് ആയി വരുന്നതും വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുന്നതും അത് കൂടുതൽ താഴേക്ക് പോകുമ്പോൾ കുറ്റ കൂടി ഇരുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പി എച്ച് ഡിയുടെ ആവശ്യമൊന്നുമില്ല പോളിടെക്നിക്കിലും പോകണമെന്നില്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത് ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഖുറാനിൽ പറഞ്ഞ സാധനം അന്നത്തെ അറബികൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു എന്നും കൂടിയാണ് കാരണം ഇവിടെ പറഞ്ഞ എന്താണ് ഈ സംവാദത്തിൻ്റെ വിഷയം മുഹമ്മദ് നബി ഉൾപ്പെടുന്ന അക്കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുറാനിലുണ്ടെന്ന് തെളിയിച്ചാൽ എന്നായിരുന്നു ഈ പറയുന്ന സംവാദത്തിൻ്റെ വെല്ലുവിളി അപ്പോൾ ഇതിൽ ഈ ഒന്നാമത്തെ രണ്ട് കാര്യമാണ് ഇതിനകത്തുള്ളത് ഒന്ന് ആ അറിവ് എന്ത് എന്നുള്ളത് ആ അറിവാണ് ആഴക്കടലിൽ ഇരുട്ട് അതെങ്ങനെയാണ് എം എം അക്ബർ തട്ടിപ്പിലൂടെ സാധിച്ചത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു ഇനി രണ്ടാമത് സ്ഥാപിക്കേണ്ട എന്താണ് അത് അക്കാലഘട്ടത്തിലെ നാടോടികളായിട്ടുള്ള അറബികൾക്ക് അന്ന് അറിയാത്ത ഒരു കാര്യമായിരുന്നു എന്ന് സ്ഥാപിക്കണമായിരുന്നു അത് സാധിക്കുമോ എന്താ എം എം അക്ബർ അക്കാര്യത്തിൽ കാണിച്ച തട്ടിപ്പ് അത് നമുക്കിവിടെ കാണാം ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒന്ന് അന്ധകാരമയെന്ന നാടോടികൾക്ക് അറിയുമെന്ന് തെളിവ് അന്ധകാരമായ അന്ധകാരമയപാടി എന്ന നാടോടികൾക്ക് അദ്ദേഹം മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികൾക്കോണെന്നില്ല വേറെ പിന്നെ അറബികളെ നാടോടികൾ തന്നെ ആയിക്കോണമെന്നില്ല പിന്നീടുള്ള നാടോടികളും മതി പിന്നീട് ഇരുട്ടുകളുടെ ഉപമ പറയാം ഈ ഇരുട്ടുകളുടെ ഉപമ പറയുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ കാലത്തെ ആളുകൾ സമുദ്രത്തിൽ ഇരുട്ട് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും അന്നത്തെ വിവരം അനുസരിച്ചിണ്ടാകാം കാലത്തെ ആളുകൾ ൾ സമുദ്രത്തിലിരുട്ട് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം അന്നത്തെ കാലത്തെ ആളുകൾ സമുദ്രത്തിൽ ഇരുട്ട് വിചാരിച്ചിട്ടുണ്ടാകാം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അതായത് ആദ്യം ഇത് രണ്ട് വീഡിയോയുടെ ഭാഗങ്ങളാണ് ഒന്നാമത്തെ വീഡിയോ സംവാദത്തിന്റെ അന്ന് എം എം അക്ബർ പറഞ്ഞു വെക്കുന്ന കാര്യം അത് അന്നത്തെ നാടോടി അതായത് എം എം അക്ബർ അവിടെ അവതരിപ്പിച്ച ഈ ആഴക്കടലിലെ ഇരുട്ട് സംബന്ധിച്ച് ഉള്ള ആ മിറാക്കിൾ ആ അത്ഭുത വിവരം അത് അവിടെ അവതരിപ്പിച്ചതിന് ശേഷം പുള്ളി വെല്ലുവിളിക്കുകയാണ് യുക്തിവാദികൾ എന്താണ് അത് അന്നത്തെ അറബികൾക്ക് അറിയാമായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കണം അറിയില്ലായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കണമെന്ന് ഇങ്ങനെയുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് വലിയ ചർച്ചയാകുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഒരാഴ്ചയൊക്കെ പിന്നിട്ടപ്പോൾ ഈ കുട്ടിക്കൂട്ടങ്ങളെ വിളിച്ചിരുത്തിയിട്ട് എം എം അക്ബറിന് ഇങ്ങനെ സലാത്ത് പറയുന്നൊരു പരിപാടി ആ പരിപാടിയിൽ കുട്ടിക്കൂട്ടത്തിൽ നിന്നൊരാൾ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഉപമ എന്ന് പറയുമ്പോൾ അത് അന്നത്തെ ആളുകൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കണ്ടേ നമ്മൾ നേരത്തെ ചോദിച്ച സംഗതി അത് ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു സാധനമാണ് ഉപമ ഉത്പ്രേക്ഷ എന്നൊക്കെ പറയുന്ന സംഗതി ഇതറിയുന്ന ഒരു സാധനം വെച്ചിട്ടല്ലേ നമ്മൾ ഉപമിക്കുക എന്ന് ഉള്ള ചോദ്യം വരികയും ഈ കടലിനടിയിൽ ഇരുട്ടുണ്ട് എന്നുള്ള കാര്യം അന്നത്തെ അറബികൾക്ക് അറിയാമായിരുന്നു എന്നൊരു വാദം അത് വരുന്നു ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറഞ്ഞ കാര്യമാണ് കേട്ടത് എന്ത് അന്നത്തെ കാലഘട്ടത്തിൽ കടലിനടിയിൽ ഇരുട്ടുണ്ട് എന്ന് അന്നത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു എന്ന് അപ്പോൾ എന്തായി സംവാദത്തിൻ്റെ അന്ന് നടത്തിയ തട്ടിപ്പ് എന്താ അത് അറബികൾക്ക് അറിയില്ലായിരുന്നു എന്ന് വെച്ച് കീച്ചി അതിന് വേണ്ടിയിട്ട് പറഞ്ഞു രണ്ട് ഉപമ ഉള്ളതിൽ ഒരു ഉപമ അന്നത്തെ ആളുകൾക്കും രണ്ടാമത്തെ ഉപമ പിന്നീട് വരുന്ന ആളുകൾക്കും വേണ്ടിയാണ് എന്ന് വരെ തട്ടിവിടുന്നു എന്നിട്ട് ഈ രണ്ടാമത്തെ ഉപമ അത് പറഞ്ഞു വെച്ച സാധനം അത് സംവാദം കഴിഞ്ഞ് പുറത്തു വന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ മാറ്റി പറയുകയും ചെയ്തു ഒന്നുകൂടിയും കേട്ടോളൂ ഒന്ന് ആഴക്കടൽ അന്ധകാരമയെന്ന നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ് ആഴക്കടൽ അന്ധകാരമയപാടി എന്ന നാടോടികൾക്ക് അദ്ദേഹം മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികളെ ആയിക്കോണെന്നില്ല വേറെ പിന്നെ അറബികളെ നാടോടികൾ തന്നെ ആയിക്കോണെന്നില്ല പിന്നീടുള്ള നാടോടികളായാലും മതി പിന്നീട് ഇരുട്ടുകളുടെ ഉപമ പറയാം ഈ ഇരുട്ടുകളുടെ ഉപമ പറയുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ കാലത്തെ ആളുകൾ സമുദ്രത്തിൽ ഇരുട്ട് ഉണ്ടാകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും അന്നത്തെ വിവരം അനുസരിച്ചുണ്ടാകാം അന്നത്തെ കാലത്തെ ആളുകൾ സമുദ്രത്തിൽ ഇരുട്ട് ഉണ്ടാകാം കേട്ടോ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് സമുദ്രത്തിൽ ഇരുട്ടുണ്ടാകാം എന്ന് സ്വാഭാവികമായിട്ട് അവർ വിചാരിച്ചിട്ടുണ്ടാകാം ഇതുതന്നെയല്ലേ നമ്മൾ പറയുന്നുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിചാരം എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് വരുന്ന അറിവിൽ നിന്നാണ് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചുള്ള ഒരു സൂചനയിൽ നിന്നാണ് അതോടുകൂടി ഈ സാധനം പൊളിഞ്ഞല്ലേ പിന്നെ എങ്ങനെയാണ് ഇതൊരു മിറാക്കളാകുന്നത് ഇത് അറിയാത്ത സാധനം എങ്ങനെയാണ് അവിടെ ഒരു സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ എം എം അക്ബർ അടിമുടി പരാജയം സമ്മതിക്കേണ്ടി വന്നത് ഇങ്ങനെയാണ് പക്ഷെ ഇന്നും വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല അത് ഒരു പരാജയമായിരുന്നു ഇന്ന് പരാജയം പോട്ടെ അത് നമ്മൾ പരാജയം ചെയ്യാമെന്നൊന്നും നമ്മൾ വിളിക്കുന്നില്ല പക്ഷേ ഈ വിശ്വാസികൾ പോലും ഇന്ന് ഈ തരത്തിലൊരു മരണവാർത്തയും ഈയൊരു ദുരന്തവാർത്തയും വരുമ്പോൾ അതിൽ വീണ്ടും ഇത് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇസ്ലാമിനെ തന്നെ പരിഹസിക്കാനും ഈ ആഴക്കടലായത് കൂടുതൽ കൂടുതൽ കേട്ട് എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന ആശയമെന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ധ്രുവീകരണം ആ ഒരു ഏലിയനേഷൻ അത് ഇത്തരത്തിലുള്ളതാണ് എന്നും ആളുകളെ രണ്ടായിട്ട് വിഭജിക്കുന്ന ആ പ്രാകൃത രീതി ഏതാണ് ആ ഫാഷിസ്റ്റ് രീതി എന്ന് നമുക്ക് വിളിക്കാം വിശ്വാസി എന്നും അവിശ്വാസിയുമെന്നുമുള്ള ആ ഏറ്റവും അടിസ്ഥാനപരമായ വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ കാണുന്ന കാഴ്ചപ്പാട് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ള ഒരു ഒരവസ്ഥയാണത് ഒരവസരമാണിത് ഇതിലേക്കൊക്കെയാണ് ശ്രദ്ധ കൊണ്ടുപോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് പകരം ഈ ആഴക്കടലിനെ റിഫ്യൂട്ട് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഇരിട്ടുണ്ട് എന്ന് തന്നെ കൂട്ടുക അത് വേറെ ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്ന് തന്നെ കൂട്ടുക അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല അതിനേക്കാൾ ഉപരി ഇതിൽ പറഞ്ഞു വെക്കുന്ന ഇമ്മാതിരി തെമ്മാടിത്തമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇതുപോലെയുള്ള പോക്കിരിത്തരം ഇതുപോലെയുള്ള തെമ്മാടിത്തരം ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യരെ മുഴുവൻ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും വേർതിരിച്ചുകൊണ്ട് അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവരുടെ വിശ്വാസത്തിനടിസ്ഥാനത്തിലാണ് അവരെ നമ്മൾ കാണേണ്ടത് എന്ന് പോലും പഠിപ്പിക്കുന്ന ഈ പ്രവണത ഇത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മളൊക്കെ മതത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ ഏറെ കേൾക്കുന്ന ഒരു ചോദ്യമാണ് നന്നായിക്കൂടെ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ആ ചോദ്യം കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത് ഓ കുറച്ച് നല്ല വ്യക്തിയായി കുറച്ച് നന്മയൊക്കെ ചെയ്ത് നടന്നുകൂടെ എന്നായിരിക്കും എന്നാണ് ഈ വിചാരിക്കുന്നത് അല്ല നമ്മൾ എത്ര തന്നെ നന്മ ചെയ്താലും നമ്മൾ നല്ല മനുഷ്യനാവണം എന്ന് ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ കൊണ്ടുനടക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് നീ ഷഹാദത്തും കൂടി ചെല്ലിയിരിക്കണം എന്നുള്ളതാണ് ഇതില്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ മുറിച്ചിടേണ്ടി വരുന്നത് മക്കളെ നഷ്ടപ്പെടുന്നത് ഭാര്യയെ നഷ്ടപ്പെടുന്നത് പാരൻസിനെ നഷ്ടപ്പെടുന്നത് തൊഴിൽ നഷ്ടപ്പെടുന്നത് അങ്ങനെ പല കൂട്ടുകാരെ നഷ്ടപ്പെടുന്നത് എല്ലാം സംഭവിക്കുന്നത് അങ്ങനെയാണ് ഇത് നമ്മളിവിടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇത് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലൊന്ന് ഉണർത്തിക്കുക ഇതിൻ്റെ ഗൗരവം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ തെമാടിത്തരം ഇതിൻ്റെ ഗൗരവം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അത് സാധിച്ചു എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം ഈ ഒരു സംവാദത്തിൽ നടന്ന മറ്റു മണ്ടത്തരങ്ങൾ തലച്ചോർ അതിനെക്കുറിച്ച് നടന്നിട്ടുള്ള പരാമർശ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഹൃദയം കൊണ്ട് ചിന്തിക്കുക ഹൃദയം അതിന് ചിന്തിക്കാനുള്ള കെൽപ്പുണ്ട് അത് ഹൃദയശാസ്ത്രജ്ഞന്മാർ ഇവിടെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ച് ആളുകളെ കുഴപ്പത്തിലാക്കി മണ്ടന്മാരാക്കി എം എം അക്ബർ തടി തടി സലമത്താക്കാൻ നോക്കിയത് പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ആ ഒരു മേഖല അതിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം എക്സ്പോസ് ചെയ്തു എങ്ങനെയാണ് എം എം അക്ബർ സ്യൂഡോ സയൻസിൻ്റെ പിന്നാലെ പോയതെന്നും എങ്ങനെയാണ് അത് തെറ്റായ വാർത്ത ഒരു വിവരം ഒരു മിസ്ഇൻഫർമേഷൻ ആയിരുന്നു എന്നും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ തുറന്നു കാണിച്ചതാണ് അതോടൊപ്പം ഈ ഹൃദയത്തിന് എന്ന് മാത്രമല്ല മറ്റ് പല അവയവങ്ങൾക്കും നമ്മളുടെ ചൂണ്ടാണി വിരലിൻ്റെ അറ്റത്തിന് പോലും ഈ തലച്ചോറുമായിട്ടൊരു കണക്ഷനുണ്ട് ആ കണക്ഷനല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് ചിന്ത എന്ന് പറയുന്ന സാധനമാണ് മുഹമ്മദ് നബിയൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ള സാധനമാണ് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കും ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഹൃദയശാസ്ത്രജ്ഞന്മാർ ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റുമെന്നുള്ള സാധനം പോലും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചത് അപ്പോൾ നമ്മൾ ഈ ആഴക്കടലിൻ്റെ ഈ ഒരു അതിപ്രസരത്തിൽ ഇതിൻ്റെ മേന്മ പറഞ്ഞുകൊണ്ടും യുക്തിവാദികളെ തറ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും ഖുർആാനിൽ എന്തോ അത്ഭുതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ തള്ളിമറിക്കലിൻ്റെ ഇടയിൽ ഈ രണ്ട് കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല ഒന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ തെമ്മാടിത്തറവും രണ്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചുകൂവിയ ആ ഒരു സംവാദത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകാൻ പാടില്ല അപ്പോൾ ഇനിയും ഇത് ഈ സംവാദം കാണാത്ത ആളുകളിവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സംവാദമാണത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതൊരു ഒരു സ്ലോ പോയിസൺ ആണ് ആ സംവാദം എന്ന് പറയും നിങ്ങൾ ഒരിക്കൽ കാണുമ്പോൾ നിങ്ങൾക്ക് എം എം അക്ബർ ജയിച്ചതായിട്ടേ തോന്നും പക്ഷേ ഒരു ഒന്നോ രണ്ടോ തവണ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഈ സംവാദം കഴിഞ്ഞിട്ട് അതിൻ്റെ ആവേശത്തളിച്ചയിൽ എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്തോ ഒരു മാധവൻ പുള്ളിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അതിൽ പുള്ളി വലിയ ആവേശത്തിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അവസാനം ഈ സംവാദത്തെക്കുറിച്ചുള്ള പരാമർശം വരുന്നു അവിടെ പുള്ളി അവിടെ ഉത്തരമൂട്ടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ അത് ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് ഈ ആവേശം കൊണ്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾ ഒറ്റ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടു ആഴക്കടൽ അതിനെക്കുറിച്ച് പറയുന്ന ആ ആയത്തിൽ ലമീറും മടങ്ങുന്നത് എങ്ങോട്ടാണ് അത് മടക്കിയിരിക്കുന്ന ഇരുട്ടിലേക്കാണോ സമുദ്രത്തിലേക്കാണോ എന്നേ നിങ്ങൾ ചോദിക്കേണ്ടതുള്ളൂ രണ്ടാമത്തെ തട്ടിപ്പ് ഈ പറഞ്ഞ അറബികൾക്ക് അറിയാമായിരുന്നു ഇല്ലേ ഇത് എം എം അക്ബർ തന്നെ സംബന്ധിച്ചതാണ് ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ ചാനൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ടെലഗ്രാം ലിങ്കും കിടപ്പുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം